നമസ്കാരം പ്രത്യേക വാർത്തയിലേക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സമ്മേളന പ്രതിനിധികളോട് ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു സമ്മേളന നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള പ്രകാശ് കാരാട്ടിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ അഭിസംബോധന ചെയ്തുള്ള സംസാരം ആരംഭിച്ചിരിക്കുന്നു അത് തീർന്നാലുടനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അദ്ദേഹം അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചകൾക്കുള്ള മറുപടി പറയുന്ന നടപടിക്രമം ആരംഭിക്കും അതിന് തൊട്ട് മുമ്പ് നമുക്ക് ലഭിച്ച വിവരം അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് എങ്ങനെയാണ് ചർച്ചകളുടെ മറുപടി അതിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കണം എന്ന് തയ്യാറാക്കുന്ന സാധാരണ കമ്മ്യൂണിസ്റ്റ് സമ്മേളനങ്ങളിൽ നടക്കുന്ന നടപടിക്രമം നടന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവൈലബിൾ പൊലീറ്റ് ബ്യൂറോ യോഗം ചേർന്ന് ജനറൽ സെക്രട്ടറി സംസാരിക്കുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു രീതിയുമുണ്ട് അതും നടന്നിട്ടുണ്ട് ഒപ്പം തന്നെ സ്ഥിരീകരിക്കാത്ത വാർത്തകളായി തലസ്ഥാനത്ത് പ്രചരിക്കുന്ന വാർത്തകളായി കണ്ടോൺമെൻറ്റ് ഹൗസിന് മുന്നിൽ നിൽക്കുന്ന മാധ്യമ സംഘത്തിന് ലഭിച്ച വാർത്തകളായി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തത് അവൈലബിൾ പി ബി യോഗത്തിലും ഈ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ യോഗത്തിലും ഈ നേരത്തെ വിവാദത്തിലായ വി എസ് അച്യുതാനന്ദൻ വിവാദത്തിലാഴ്ത്തിയ പ്രമേയത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയത്തെ അതേ തരത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനം ഉണ്ടായി എന്നാണ് പക്ഷേ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ കുറിപ്പിലൂടെ പിന്നീടുണ്ടായ പ്രശ്നങ്ങളുടെ മണിക്കൂറുകളിലും ഒക്കെ ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കും എന്ന ധാരണയും ഉണ്ടായി എന്ന് പറയുന്നു ആദ്യം പറഞ്ഞത് നേരിട്ട് നമ്മുടെ റിപ്പോർട്ടർ സമ്മേളന വേദിക്ക് മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് രണ്ടാമത് പറഞ്ഞത് തലസ്ഥാനത്ത് പ്രചരിക്കുന്ന ചില മാധ്യമ പ്രവർത്തകർക്ക് അനൗദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് ഒക്കെ ലഭിക്കുന്ന വാർത്തകളാണ് എസ് ആർ ഉണ്ട് ഇവിടെയുണ്ട് ഒരു വാർത്ത കൂടി നമുക്ക് ഒരു തീർച്ചയായും കൂടി കൂട്ടിച്ചേണമെങ്കിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതായിരിക്കാം പുതിയ സംസ്ഥാന സമിതിയിലേക്ക് വരാൻ പോകുന്ന ഭാരവാഹികളുടെ പാനൽ ഇന്ന് രാത്രിയോടുകൂടി തയ്യാറാകും എന്നൊരു വാർത്താ സൂചന കൂടി തീർച്ചയായും അത് നടപടിക്രമങ്ങളാണ് നടപടിക്രമങ്ങൾ എസ് ആർ ശക്തീരൻ ചില വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട് വാർത്തകളുടെ രൂപത്തിൽ വന്നിരിക്കുന്ന മറ്റു ചില വിവരങ്ങൾ തലസ്ഥാനത്ത് ലഭ്യമായി എന്ന നിലയ്ക്കുള്ള വിവരങ്ങളും നമുക്ക് മുന്നിലുണ്ട് എന്താണ് സംഭവിക്കുന്നത് ശക്തിധരൻ അല്ല ഇപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ നിന്ന് ഔദ്യോഗികമായി കേട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ കണ്ടോൺമെൻറ്റിൻ്റെ മുൻപിൽ നിൽക്കുന്ന പത്രസമൂഹത്തിൻ്റെ ഇതായിട്ടുള്ള ഒക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ സമൂർത്തമായ ഒരു തരത്തിലുള്ള തീരുമാനവും വി എസ് ഉന്നയിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ കേന്ദ്ര നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ മതിയായ കാരണങ്ങളോടുകൂടിയുള്ള മറുപടി ഇതേവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അതുകൊണ്ട് ഈ പ്രശ്നം ഇതുപോലെ തന്നെ നീണ്ടു പോകാനാണ് സാധ്യത വി എസ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കാര്യത്തിൽ കാര്യം അപ്രസക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇത് ഉപേക്ഷിച്ച രീതിയിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് മറിച്ച് പുന്നപ്രയിൽ തന്നെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി മറ്റേ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സമവായ ചർച്ചകൾക്കും അതുപോലെയുള്ള കൂടിക്കാഴ്ചകൾക്കൊക്കെ അവസരമുണ്ടാകുമായിരുന്നു നേതാക്കളുമായിട്ട് അതെല്ലാം നഷ്ടപ്പെടുത്തി അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നത് രണ്ടും കൽപ്പിച്ച് പോകുന്നതാണ് എന്നുള്ളൊരു പ്രതീതി ജനമനസ്സുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ എല്ലാം പശ്ചാത്തലത്തിൽ വേണം ഇനി എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവസാന വാക്ക് വി എസിൻ്റെ തന്നെയാണ് വി എസ് ഇത് സംബന്ധിച്ച് മൗനം ഭജിക്കാതെ നമ്മളിവിടെ കിടന്ന് ഊഹാഭോഗങ്ങളുടെ ഉരാ ഉരാളിപ്പിടുത്തത്തിൽ കിടന്ന് കഴിച്ചിട്ട് ഒരു കാര്യവുമുണ്ട് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇത് പാർട്ടി പാർട്ടിയുടേതായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ തന്നെ എന്താ ഉണ്ടായ ഈ ചർച്ചകളെല്ലാം സ സമാപിച്ച് പാർട്ടി മറ്റേ ചടങ്ങ് പോലെ തന്നെ അതിന് മറുപടി പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗവും ഇവിടെ സന്നിഹിതരായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള യോഗവും നടന്നു ആ യോഗത്തിൽ വേറെ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഏത് തരത്തിൽ നിലനിൽക്കുന്നു ആ സ്റ്റാറ്റസ്കോ അതുപോലെ മെയിൻ്റെ ചെയ്ത് പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതുതന്നെ പാർട്ടിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വി എസ് ഉയർത്തിയെ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾക്കൊന്നും ഈ സമ്മേളനത്തിൽ ഈ ഈ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുതാപരമായ കാര്യം ഇപ്പോൾ അജിത്തിന് ഇടപെടാവുന്ന ഒരു സന്ദർഭമാണ് എന്ന് തോന്നുന്നു നമ്മൾ രാവിലെ ഈ പ്രശ്നം ചർച്ച ചെയ്ത മണിക്കൂറുകളുടെ അവസാനത്തിൽ ഒരു മണിയോടു കൂടി നമ്മൾ പ്രേക്ഷകർക്ക് നൽകിയ വിവരം ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും നടക്കുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോയാൽ തന്നെ ഒരു പക്ഷേ വി എസ് അച്യുതാനന്ദൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ പിന്നീട് കേന്ദ്ര കമ്മിറ്റി യോഗം അതുപോലെ തന്നെ പൊളിക്ക ചർച്ച ചെയ്യും എന്ന ഒരു എന്ന ഒരു ഉറപ്പ് അദ്ദേഹത്തിന് കൊടുക്കുകയും അത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയം മരവിപ്പിച്ചു എന്നൊക്കെയുള്ള മട്ടിലുള്ള വ്യാഖ്യാനങ്ങളോടുകൂടി ഒരു മുഖം രക്ഷിക്കൽ നടപടി ആവുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഒരുപാട് സാധ്യതകൾ ചർച്ച ചെയ്തതിന് ശേഷം അവശേഷിക്കുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി അവിടേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അജിത് നേരത്തെ ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വി എസിനെ മുഖം രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ വി എസിനെ വീട്ടിയും വീണ്ടും പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഒരവസരം ഒരു സാധ്യത അതിന് അതാണ് ഒരു കോംപ്രമൈസ് എന്ന രൂപത്തിൽ വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പടയ നടയടിച്ച് പിണ്ടം വെക്കുക അല്ലെങ്കിൽ അദ്ദേഹം പൊയ്ക്കോട്ടെ അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട് കഴിഞ്ഞു ഇനി അദ്ദേഹം പാർട്ടിയുമായുള്ള ബന്ധം വേണ്ട പൊവഞ്ഞ പുള്ളി പുറത്ത് എന്ന തരത്തിലൊരു നിലപാട് കേന്ദ്ര നേതൃത്വം എടുക്കില്ല എന്നുള്ളൊരു ചർച്ചയാണ് നമ്മൾ നടത്തിയത് പക്ഷേ അതിൽ കേന്ദ്ര കമ്മിറ്റി പ്രമേയ അല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയത്തിലെ ഒരു ഭാഗം അതായത് അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധ ചിത്രീകരിക്കുന്ന ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കും അത് പൂർണ്ണമായി മരവിപ്പിക്കുകയോ മരവിപ്പിക്കാതെ ഈ ഭാഗം മാത്രം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിച്ച് പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കും എന്ന പങ്കെടുപ്പിക്കാനുള്ള അവസരമൊരുക്കും എന്നൊരു ചർച്ചയാണ് നടത്തിയത് പക്ഷേ ഇപ്പോൾ കാണുന്നത് അതിനുള്ള സാധ്യത വാങ്ങുന്നു മറ്റൊരു ഭാഗം അതായത് അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഭാവിയിൽ ചർച്ച ചെയ്യും അതിൽ അതിൽ നിന്ന് പൂർണ്ണമായി മാറുന്നില്ല എന്നുള്ളൊരു അവസരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സമ്മേളനവും സെക്രട്ടേറിയറ്റും വി എസ്സിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞു വി എസ്സിൻ്റെ അച്ചടക്ക ലംഘനങ്ങളെ ഞാൻ നേരത്തെ ആദ്യമന്ത് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ വി എസിൻ്റേത് ഒരു ജൻ ലിന്നിസ്റ്റ് സംഘടനാ രീതികളിലുള്ള അച്ചടക്ക ലംഘനമെന്ന് ആർക്കും സംശയമില്ല അദ്ദേഹത്തിനും സംശയം ഉണ്ടാവില്ല ആ അച്ചടക്ക ലംഘനങ്ങളെ ഇതുവരെ മറയിട്ടതും ഇതുവരെ കോംപ്രമൈസ് ചെയ്തതും വി എസിൻ്റെ സ്വീകാര്യതയും പാരമ്പര്യവും ജനസ്വാധീനവും ഒക്കെ കൂടി കൊണ്ടാണ് അപ്പോൾ ആ തരത്തിൽ വി എസിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് വി എസിന് കീഴ്പ്പെട്ട് അല്ലെങ്കിൽ വി എസ്സിൻ്റെ നിർബന്ധ ബുദ്ധികൾക്കും ദുശാഠ്യങ്ങൾക്കും വിധേയമായി മുന്നോട്ട് പോകേണ്ടതില്ല പല കാര്യങ്ങളിലും ഇതുവരെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ആ അത് അന്തിമ തീരുമാനമാണ് സംസ്ഥാന ഘടകത്തിൻ്റേത് ആ സംസ്ഥാന ഘടകത്തിൻ്റെ തീരുമാനം കേന്ദ്ര ഘടകം പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ വി എസിനെ പുറത്തു കളയാതെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു സംസ്ഥാന ഘടകത്തിൻ്റെ നിർദേ അഭിപ്രായം വി എസ് പുറത്ത് പോകുന്നെങ്കിൽ പോകട്ടെ അല്ലാതെ തന്നെ ഇവിടെ പിടിച്ചു നിൽക്കാനും സംഘടനയ്ക്ക് കെട്ടുറപ്പുണ്ട് വി എസിന് ആ തരത്തിൽ സംഘടനയ്ക്കുള്ളിൽ ജനസ്വാധീനമില്ല എന്നുള്ള സത്യത എന്നുള്ള വസ്തുതയാണ് സംഘടനയ്ക്കുള്ളിൽ പക്ഷേ അങ്ങനെയല്ലാതെ വി എസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വി എസിനെ കൂടി ഒന്നിച്ചു നിർത്തിക്കൊണ്ട് പാർട്ടിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് പുറത്തു പോകാത്ത അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം അതിനുശേഷം അത് ആ ഒരു തീരുമാനത്തിരിക്കുകയും വി എസിനെ അടച്ച് പടയടി നടയടിച്ച് പിണ്ടം വെക്കുന്ന അവസ്ഥ ഒഴിവാക്കുകയും അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടിക്കുള്ളിലോ ഏതെങ്കിലും തരത്തിൽ നിലനിർത്തുകയും അദ്ദേഹത്തോട് അക്കാര്യം ചർച്ച ചെയ്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കുക എന്ന ഒരു തന്ത്രം പാർട്ടി കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചുകൂടാകയില്ല അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് തോന്നുന്നത് ഈ ഘട്ടത്തിൽ ശ്രീരാമചന്ദ്രനിലേക്കൊന്ന് പോകാം എന്നാണ് തോന്നുന്നത് ശ്രീ രാമചന്ദ്രൻ എന്തായാലും ഇപ്പോൾ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ വെച്ചുള്ള ചില നിരീക്ഷണങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ ഇതുവരെ മൗനം മുറിച്ചിട്ടില്ല ആ അർത്ഥത്തിൽ എന്താണ് അച്ചടക്ക ലംഘനം ഉണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ പുറത്തേക്ക് വരിക ഇതൊക്കെ ഇനിയും കാണാൻ ഉള്ളൂ പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ പുറത്ത് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ ആണ് ശരി എന്നുള്ള രീതിയിലേക്ക് ചർച്ച ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ നിരീക്ഷണത്തിൽ ഇനിയൊരു മുഖം രക്ഷിക്കലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ടതായ കൃത്യമായ നിലപാടുകളും നടപടിക്രമങ്ങളും ഒരു സമ്മേളനത്തിൻ്റെ അന്ത്യത്തിലേക്ക് പോകുന്ന എല്ലാ ചടങ്ങുകളും കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അത് വച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും ഈ ഘട്ടത്തിൽ ഒരു മുഖം രക്ഷിക്കൽ കൂടി വി എസിന് നൽകിക്കൊണ്ടുള്ള ഒരു സമാപനം ഈ പ്രശ്നത്തിനുണ്ടാകുക ും നാളെയുമായി ഒത്തുതീർപ്പ് ചർച്ചകളോ മുഖം രക്ഷിക്കൽ ചർച്ചകളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ രാവിലെ മുതൽ പറഞ്ഞ് പോരുന്ന കാര്യമാണ് കാരണം പാർട്ടി സംസ്ഥാന സമ്മേളനം തുടങ്ങിയാൽ ആ സംസ്ഥാന സമ്മേളനം നന്നായി നടത്തിക്കൊണ്ടു എന്നുള്ളതാണ് പാർട്ടി കമ്മിറ്റികളുടെ ചുമതല അപ്പോൾ നിങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് പറഞ്ഞതുപോലെ മറുപടി തയ്യാറാക്കാൻ സെക്രട്ടേറിയറ്റും അവൈലബിൾ പി ബി അംഗങ്ങളും ചേർന്നു എന്ന് ആ പ്രതിനിധി പറഞ്ഞ് അതാണ് സത്യം ആകാൻ സാധ്യത അതല്ലാതെ മറ്റ് കേട്ടുകേൾവികളെപ്പറ്റി നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല അതേസമയം ഈ മാത്രമല്ല അവൈലബിൾ ഈ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന ഉപാധികളൊന്നും അല്ല അച്യുതാനന്ദൻ വെച്ചിട്ടുള്ളത് രാമചന്ദ്രൻ രാമചന്ദ്രൻ പുതിയ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു ദയവായി ഇടപെടുന്നതിൽ ക്ഷമിക്കുക വളരെ പുതിയ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് മാധ്യമ സംഘങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ പലതും ഉറവിടമില്ലാത്തതാണ് ഒരു സ്ഥിരീകരണവും ഇല്ലാത്തതാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം റദ്ദാക്കണം എന്നൊരാവശ്യം പോലും ഇപ്പോൾ ഒരു തലത്തിലും പരിഗണിക്കപ്പെടുന്നില്ല അങ്ങനെ ഒരു ആവശ്യം പോലും ഉയരേണ്ട രീതിയിൽ എവിടെ നിന്നും ഉയർന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് അങ്ങനെ അത് റദ്ദാ അത് നിലനിർത്താനോ റദ്ദാക്കാനോ ഉള്ള ഒരു തീരുമാനവും ഒരു വേദിയും ഇപ്പോഴും കൈക്കൊണ്ടിട്ടില്ല ആലപ്പുഴയിൽ നടന്നിരിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംഘടന നടപടികളുടെ അനിവാര്യതയുടെ ഭാഗമായ രണ്ട് യോഗങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗം പി ബി അംഗങ്ങളുടെ സാന്നിധ്യത്തിലും ഒപ്പം തന്നെ പി ബി അംഗങ്ങളുടെ അവൈലബിളായിട്ടുള്ള പി ബി അംഗങ്ങളുടെ ഒരു യോഗം വേറെയും നടന്നിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോൾ രാമചന്ദ്രൻ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും വി എസ് അച്യുതാനന്ദനെ അനുനയിപ്പിക്കുക അദ്ദേഹം ഉയർത്തിയ ആവശ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ എന്നതിന് പോലും സ്ഥിരീകരണമില്ല അത് പരിഗണിക്കുക എന്ന ഒരു നടപടിയും നടന്നിട്ടില്ല ഇപ്പോൾ നടന്നത് സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിക്ക് അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ മറുപടി മറുപടി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി മാത്രമാണ് നടന്നിട്ടുള്ളത് മറ്റൊന്നും ഇല്ല ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ അദ്ദേഹം ചില പ്രശ്നങ്ങൾ ഉയർത്തി തലസ്ഥാനത്തെത്തിയിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ നാളെ സംസ്ഥാന സമ്മേളനത്തിലോ അതിൻ്റെ അവശേഷിക്കുന്ന നടപടിക്രമങ്ങളിലോ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ് പോലുള്ള നടപടിക്രമങ്ങളിലോ അത് കഴിഞ്ഞ് നടക്കുന്ന പൊതുസമ്മേളനങ്ങളിലോ സ പങ്കെടുക്കണമെങ്കിൽ അദ്ദേഹം വെച്ചു എന്ന് മാധ്യമങ്ങളൊക്കെ പറയുകയും നമ്മൾ പങ്കിടുകയും ചെയ്ത ഉപാധികളിൽ ഒരു തീരുമാനമുണ്ടാകാതെ തന്നെ തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ട് എന്ന നിഗമനത്തിൽ പോലും എത്താവുന്ന തലത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളന വേദിക്ക് പുറത്തുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് നമ്മളോടൊപ്പമുണ്ട് സാലി മുഹമ്മദ് പാർട്ടി ജനറൽ സെക്രട്ടറി സംസാരിച്ചു തുടങ്ങി പ്രതിനിധികളോട് സംസാരിച്ചു തുടങ്ങിയെന്നാണ് നമ്മൾ അവസാനം റിപ്പോർട്ട് ചെയ്തത് അതടക്കമുള്ള ഏറ്റവും പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ പി സി സമ്മേളനം പ്രതി സമ്മേളനം പുനരാരംഭിച്ച ശേഷം ഇപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പ്രതികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കഴിഞ്ഞ ഒന്നര ദിവസമായി നടന്ന ചർച്ചയ്ക്കുള്ള മറുപടി നൽകും ഈ മറുപടിയും ഈ രണ്ട് മറുപടികളും തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് അല്പം മുമ്പ് ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം അവൈലബിൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുകയും പിന്നീട് അവൈലബിൾ പി ബി മാത്രമായി ചേരുകയുമായിരുന്നു ആദ്യത്തെ യോഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ പൊതു ചർച്ചയ്ക്കുള്ള സംസ്ഥാന സെക്രട്ടറി പറയേണ്ട മറുപടി കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സംസ്ഥാന സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗം തന്നെയാണത് ഒപ്പം കേന്ദ്ര നേതൃത്വത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ പരാതികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി തയ്യാറാക്കുക എന്നുള്ളതാണ് അവൈലബിൾ പി ബിയുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചും ഇതല്ലാതെ മറ്റേതെ ഒരു വിഷയവും അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല വി എസ് ഉന്നയിച്ചു എന്ന് പറയുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ വി എസ് പ്രതിനിധി സമ്മേളന ഹാളിൽ നിന്നും മടങ്ങി എന്ന് അടക്കമുള്ള വിഷയങ്ങളോ ഒന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരും ഉന്നയിച്ചില്ല ആരും അത് സംബന്ധിച്ച് ചർച്ചയും ചെയ്തില്ല മാത്രമല്ല പിന്നീട് ചേർന്ന അവൈലബിൾ പി ബി ചർച്ച ചെയ്തു തുടങ്ങിയ വാർത്തകളൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റോ പിന്നീട് ചേർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ മാത്രം എട്ട് പി അംഗങ്ങളാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് വേണ്ടി പങ്കെടുക്കുന്നത് ആ എട്ട് പി അംഗങ്ങൾ പ്രത്യേകമായ യോഗം ചേർന്നു ഈ രണ്ട് യോഗത്തിലും ഒരു തരത്തിലും വി എസ് സുജൻ അച്യുതാനന്ദ്രൻ്റെ സംസ്ഥാന സമ്മേളന നഗരിയുമായി ബന്ധപ്പെട്ടതുമായ വിഷയങ്ങളോ അദ്ദേഹം ഉന്നയിച്ച എന്ന് പറയപ്പെടുന്ന ആവശ്യങ്ങൾ സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരു ഒരു സമവായ ശ്രമത്തിന്റെ ഭാഗമായോ ഒന്നും നടന്നിട്ടില്ല എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് സാലിഫ് മുഹമ്മദ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദിക്ക് പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംസ്ഥാന സമ്മേളനം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ് ആലപ്പുഴയിൽ നടക്കുന്നത് വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയ പ്രശ്നങ്ങൾ അവിടെ ചർച്ചയ്ക്കെടുക്കുകയോ അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ യോഗമോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമോ ചർച്ചയ്ക്കെടുക്കുകയോ ഇവരുടെ സംയുക്ത യോഗം ചർച്ചയ്ക്ക് യോ ഉണ്ടായിട്ടില്ല അച്യുതാനന്ദനെ അനുനയിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്ന ശ്രമങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോക്ക് ഏതെങ്കിലും വേദിയിൽ ഇതുവരെ നടക്കുന്നതായി എത്തിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഏ സജീവനിലേക്ക് വരികയാണ് എ സജീവൻ ഇപ്പോൾ മുപ്പത്തി ഒന്ന് മണിക്കൂറോളമായി വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അദ്ദേഹം ഉയർത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല നാളത്തെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവശിഷ്ട നടപടികളിൽ അല്ലെങ്കിൽ അവിടെ നടക്കാനിരിക്കുന്ന റാലിയിലും ആ പൊതുയോഗത്തിലും ഒക്കെ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ വി എസ് അച്യുതാനന്ദൻ്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നിപ്പോൾ തീരുമാനിക്കേണ്ടത് അച്യുതാനന്ദൻ തന്നെയാണ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതോ ഇതിന് സമാന്തരമായി എന്തെങ്കിലുമൊക്കെ ഇനിയും നടക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ എ സജീവൻ തീർച്ചയായിട്ടും വി എസ് അച്യുതാനന്ദൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും സമയം വിട്ടുനിന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് വി എസ് അച്യുതാനന്ദൻ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഓരോ ഡെവലപ്മെൻറ്റുമാണ് അദ്ദേഹം ആദ്യം ഒന്നും പറയാതെ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു വേലിക്കകത്തേക്ക് പോകുന്നു അതിനുശേഷം അദ്ദേഹം അടച്ച് ഇരിക്കുന്നു ആരോടും പ്രതികരിക്കുന്നില്ല പിന്നീട് പത്രസമ്മേളനം നടത്തുമെന്ന് പറയുന്നു അതൊക്കെ ഓരോ സമ്മർദ്ദങ്ങളായിരുന്നു ചന്ദ്രശേഖരൻ നോക്കേണ്ടത് ഇന്ന് പോലും പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ ഞാൻ അത് ശരി ശരിതെറ്റുകളിലേക്കല്ല ത്രിപുര മുഖ്യമന്ത്രി വി എസ് എൻ എ നിലനിർത്തണമെന്നാവശ്യപ്പെടുന്നു പശ്ചിമബംഗാൾ പാർട്ടി സെക്രട്ടറി ബിപെൻ ബോസ് ഇപ്പം വി എസ് എൻ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന രീതിയിൽ പല ചാനലുകളിലും ഇങ്ങനെ തുടർച്ചയായിട്ട് സ്ക്രോൾ ചെയ്തു പോകുന്ന ഞാൻ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ സമ്മ പുറത്തുനിന്ന് വി എസ് അനിവാര്യനാണ് എന്ന ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആദ്യം വീട്ടിലേക്ക് അവിടെ നിന്ന് അവിടെ പോലും ആ അവിടെ പി ബി മെമ്പർമാർ വന്ന് തന്നെ കണ്ട് അനുനയിപ്പിച്ചു പോകുമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത് അത് നടന്നില്ല അപ്പോഴത് തിരുവനന്തപുരത്തേക്ക് പോകുന്നു കുറെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഭാഗമാണ് ഞാൻ പ്രതിപക്ഷ നേതൃത്വസ്ഥാനം രാജിവയ്ക്കും അങ്ങനെ രീതിയിലുള്ള കുറേ സമ്മർദ്ദങ്ങൾ അതിനുണ്ടായി അത് അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണ് അതും കഴിഞ്ഞ് ഇങ്ങനെ മറ്റ് പല പി ബി മെമ്പർമാരും പുറത്ത് ബംഗാളിലെയും ത്രിപുരയിലെയും നേതാക്കന്മാരും ഒക്കെ ഇദ്ദേഹത്തിന് വേണ്ടി ഇടപെടുന്നുവെന്ന തോന്നലുണ്ടാക്കുന്നു ഇദ്ദേഹം വി എസിന് ആവശ്യം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാസാക്കിയ പ്രമേയത്തിലെ പ്രമേയം പൂർണ്ണമായിട്ടും മരവിപ്പിക്കുകയോ പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെതിരെ നടപടിയെടുക്കുകയെന്നുമല്ല അദ്ദേഹത്തിന് പാർട്ടി സംസ്ഥാന സമിതിയിൽ പുതിയ സംസ്ഥാന സമിതിയിൽ ഇടം നേടണം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ എത്രയും വേഗം പുറത്ത് കളയുക എന്ന നിലപാടാണ് നേരത്തെ അദ്ദേഹത്തോടൊപ്പം നിന്ന ആളുകൾ പോലും എടുത്തിരുന്നതെന്ന് ഇപ്പോൾ കഴിഞ്ഞ ഈ ഇത്തവണത്തെ പ്രതിനിധികളുടെ ചർച്ചയിൽ പോലും വന്ന കാര്യമാണ് നമ്മൾ പുറത്ത് നമ്മളത് കാ കാണുന്ന കേൾക്കുന്നില്ല എന്നാൽ പോലും പുറത്ത് വന്ന കാര്യങ്ങൾ അനുസരിച്ച് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളില്ല അദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ചോദ്യം ചെയ്യാൻ അവിടെ ഒരു പ്രതിനിധി പോലും ഉണ്ടാവില്ല എന്നുള്ള ഉണ്ട് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേന്ദ്ര നേതൃത്വം പി ബി നിർദ്ദേശിച്ച് ഉൾപ്പെടുത്തിയാൽ പോലും അത് അംഗീകരിക്കപ്പെടണമെന്നില്ല അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് പുറത്താക്കാവുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ഒന്ന് ഉറപ്പിക്കണം എൻ്റെ സ്ഥാനം സംസ്ഥാന സമിതിയിൽ ഉറപ്പിക്കണം എന്നുള്ളത് വി എസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് പാർട്ടിക്കകത്ത് അകത്ത് നിന്നുകൊണ്ടല്ലാതെ പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് പോരാടാൻ ഒരിക്കലും വി എസ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ തയ്യാറാവില്ല കാരണം അതൊരു എളുപ്പപ്പണിയല്ല ഒരു പുതിയൊരു പാർട്ടി ഈ ഒരു പ്രായത്തിൽ രൂപീകരിച്ച് സി സി പി എമ്മിനെ വകവരുത്തി കളയാമെന്നുള്ള അങ്ങനെയുള്ള മൗഢ്യമൊന്നും തന്ത്രജ്ഞനായ വി എസ് ഒരിക്കലും പാലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബി ഇനി പാർട്ടിക്കകത്ത് തന്നെ നിൽക്കണം നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് നടപടി വരാൻ സാധ്യതയുള്ളപ്പോൾ ബി എസ് ഒരാടി പിൻമോ പിന്നോട്ട് പോകും ഇതിനു മുമ്പ് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം പോയി അപ്പോൾ പാർട്ടി സെക്രട്ടറിയും പാർട്ടി പി ബി മെമ്പറായിട്ട് എസ് ആർ പി പറഞ്ഞിട്ട് പോലും അദ്ദേഹം നിർബന്ധിച്ചിട്ട് പോലും അവിടെയുള്ള കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് പോകരുത് എന്ന് പറഞ്ഞിട്ടും അതൊന്നും വക പോയ ബി എസ് പക്ഷേ പിന്നീട് ഞാൻ അന്ന് ചെയ്ത കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് പലപ്പോഴും ഇങ്ങനെ ഒരു ഘട്ടം ആയി എന്നാണ് സജീവൻ സൂചിപ്പിക്കുന്നത് രാമചന്ദ്രൻ ഞാൻ ഒരിക്കൽ കൂടി താങ്കളിലേക്ക് വരികയാണ് ഒരുപക്ഷെ എസ് ആർ ശക്തിധരൻ ഒന്നും നേരിട്ട് അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റാത്ത ഒരു വിഷയം കൂടിയാണ് നേരത്തെ പലപ്പോഴും ഇത്തരം ചർച്ചകളിൽ നിരീക്ഷകരിൽ പല ചിലരെങ്കിലും ഉയർത്തിയിരുന്ന താങ്കളല്ല ഉയർത്തിയിരുന്ന ഒരു വാദം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ പത്രത്തിലൂടെ പുറത്തുവന്ന കുറിപ്പിനെതിരെ ഒരു പ്രമേയം പാസാക്കിക്കൊണ്ട് രംഗത്ത് വന്നത് ഒരു ടാക്ടിക്കൽ ബ്ലണ്ടറാണ് ഒരു അടവുപരമായ പിശകാണ് എന്ന് അബദ്ധമാണ് എന്ന് പല നിരീക്ഷകരും പറയുകയുണ്ടായി അപ്പോൾ തന്നെ നമ്മൾ അച്ചടക്ക ലംഘനമാണ് എന്ന് വി എസ് കരുതുന്ന ആ നടപടിക്കെതിരെ മറ്റൊരു അച്ചടക്ക ലംഘനം കൈക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കാനുള്ള വി എസിൻ്റെ തീരുമാനവും ഒരു ടാക്ടിക്കൽ ബ്രൽഡറായി മാറുമോ എന്ന് നമ്മൾ ഈ ചർച്ചയിലൊക്കെ പറഞ്ഞിരുന്നു പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സ്വന്തം അണികൾ നേതാക്കൾക്കെതിരെ ഉന്നയിക്കാൻ ഇടയുള്ള വിമർശനങ്ങൾ കേട്ടിരിക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് രീതിക്ക് അവസാനം കുറിച്ചുകൊണ്ട് ആദ്യമായി അദ്ദേഹം സംസ്ഥാന സമ്മേളന നഗരി വിട്ട് ഇതാ മുപ്പത്തിയൊന്ന് മണിക്കൂറുകളോളം മാറി നിന്ന ആ തീരുമാനം അതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണോ അതൊരു ടാക്ടിക്കൽ ബ്ലണ്ടറാണോ എന്ന തലത്തിലേക്ക് ചർച്ച എത്തേണ്ട സമയമാണ് രാമേന്ദ്രൻ താങ്കളുടെ നിരീക്ഷണങ്ങൾ അത് ബ്ലണ്ടർ ബ്ലണ്ടറൊന്നുമല്ല അത് തോന്നിയാസാണത് ആ അച്ചടക്കം ഞാൻ രാവിലെ പറഞ്ഞ പോലെ അച്ചടക്കത്തിൻ്റെ അച്ചടക്ക ലംഘനത്തിൻ്റെ ഉച്ചസ്ഥ ഉച്ചസ്ഥായി താൻ പ്രമാണത്തിൻ്റെ ഉച്ചസ്ഥായി അതിലെന്ത് അബദ്ധവും ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് തോന്നിയാസാണത് അപ്പോൾ ആ പ്രശ്നം അത് അങ്ങനെ പാർട്ടി ചർച്ച ചെയ്യും അത് അദ്ദേഹത്തിൻ്റെ ഘടകത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും കേന്ദ്ര കമ്മിറ്റി അദ്ദേഹം ഉന്നയിച്ച ഉപാധികൾ മാത്രമല്ല ചർച്ച ചെയ്യുക അദ്ദേഹം നടത്തിയ ഈ ക്രൂരവും മാരകവുമായ അച്ചടക്ക ലംഘനമാണ് ഇനി പാർട്ടി ചർച്ച ചെയ്യാൻ പോകുന്നത് പിന്നെ വിശ്വസിക്കാൻ കഴിയുന്ന താങ്കൾ പറഞ്ഞൊരു ഭാഗത്ത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കേട്ടുകേൾവി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ രാവിലെ പ്രതിനിധി സമ്മേളനത്തെ കുറച്ച് നേരം പിണറായി വിജയൻ അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാരിറ്റി ഒരു പ്രശ്നത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി പിണറായി വിജയൻ പ്രസംഗിച്ചതായിട്ടാണ് കേൾക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞത് ഈ പ്രമേയത്തിനെ സംബന്ധിച്ചാണ് ഈ പ്രമേയം പിണറായി മറ്റേ അച്യുതാനന്ദൻ പറയുന്നത് പോലെ ഒരു അച്ചടക്ക ലംഘന പ്രവർത്തനമല്ല എന്നുള്ള ഒരു വ്യക്തത വരുത്തുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ കുറിപ്പ് അച്യുതാനന്ദൻ കൊടുത്തപ്പോൾ തന്നെ അച്യുതാനന്ദനോട് പറഞ്ഞിരുന്നു ഇത് പുറത്ത് ചോർത്തി പുറത്ത് ചോർന്ന് വരരുത് പുറത്ത് ചോർന്ന് വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞതായിട്ട് അങ്ങനെ പ്രതിനിധികളോട് പറഞ്ഞതായിട്ട് ഒരു കേട്ടുകൾ രാമചന്ദ്രൻ വരാം സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ന്യൂസ് അപ്ഡേറ്റുകൾ അപ്പോഴപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലായി പീപ്പിൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഇപ്പോഴത്തെ ഘട്ടം ഇപ്പോൾ അദ്ദേഹം എത്തി നിൽക്കുന്ന ഘട്ടം അന്തർദേശീയ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രതിനിധികൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളിൽ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൻ്റെ പരാമർശങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ച് കൊണ്ടിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സംസ്ഥാന സമ്മേളനത്തിൽ നിങ്ങൾ പോലുള്ള വേദികളിൽ സംസാരിക്കുമ്പോഴുള്ള സാധാരണ നടപടിക്രമങ്ങൾ ആ മുൻഗണന തെറ്റിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ്റെ അസാന്നിധ്യം അദ്ദേഹം പരാമർശിക്കുന്നില്ല എന്നുകൂടി ഇതിനർത്ഥമുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ആലപ്പുഴയിൽ നിന്ന് സാലി എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ് പ്രകാശ് കാരാട്ടിൻ്റെ സംസാരത്തിൻ്റെ ഒരു ഒരു പോക്കിൻ്റെ ഒക്കെ നമുക്കുള്ള വിവരങ്ങൾ സാർവദേശീയ ദേശീയ പ്രശ്നങ്ങളിൽ പാർട്ടിയുടെ നിലപാട് അല്ലെങ്കിൽ പ്രതിനിധികൾ ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള മറുപടി എന്ന നിലക്കാണ് പ്രകാശ് കാരാട്ട് ഇപ്പോൾ മറുപടി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശേഷിച്ചും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്തിന് ചേർന്നതല്ല അക്കാര്യത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ചർച്ചയുടെ ആദ്യ ദിവസം ചില പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു അതടക്കമുള്ള വിഷയങ്ങളിൽ ആ ദേശീയ രംഗത്തും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിഷയ നിലപാടിൽ കേന്ദ്രത്തിലെ ബി ജെ സംഘപരിവാർ സർക്കാരിനെതിരെയുള്ള നിലപാടിൽ കോൺഗ്രസുമായി കൂട്ടുചേരുന്നത് സംബന്ധിച്ച ചില സംശയങ്ങൾ പ്രതിനിധികൾ ആദ്യ ദിവസം ഉന്നയിച്ചിരുന്നു ഇതടക്കമുള്ള ദേശീയ സാർവദേശീയ വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഒരു ഒരു ഘട്ടത്തിലും കേരളത്തിലെ വിഷയങ്ങളിലേക്കോ വി എസ് പാർട്ടി സമ്മേളന വിധി വിട്ടത് സംബന്ധിച്ചോ ഒരു പരാമർശവും ഇതുവരെ ഇത്രയും നേരം പ്രകാശ് കരാട്ടിൻ്റെ പ്രസംഗം ഇപ്പോൾ തുടരുകയാണ് ഇതുവരെ അദ്ദേഹം നടത്തിയതായി നമുക്കറിയാം അറിയാം പുതിയ വിവരങ്ങളെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക എസ് ആർ ശക്തികരൻ വളരെ വില വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വാർത്താ സൂചനയാണ് ഇപ്പോൾ നമുക്ക് കൃത്യമായ റിപ്പോർട്ട് ിങ്ങായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് സി പി എം സംസ്ഥാന സമ്മേളനം വി എസ് അച്യുതാനന്ദന്റെ നടപടിയെ തുടർന്ന് വി എസ് അച്യുതാനന്ദൻ ചഠിച്ചു നിൽക്കുന്നു സമ്മേളനത്തിന്റെ പ്രഭമങ്ങി എന്ന മട്ടിലാണ് ഇപ്പോൾ കേരളമാകെ തന്നെ മാധ്യമങ്ങളുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇത് പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലും സത്തയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്ന വിമർശനം അവിടെ ഉയർന്നു അതിനോട് പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുന്നു അത്തരത്തിലുള്ള സാർവദേശീയ പ്രശ്നങ്ങൾ ഒരു വശത്ത് കോൺഗ്രസിനോട് സഹകരിച്ചു കൊണ്ട് ബി ജെ പിയെ നേരിടണോ എന്ന മട്ടിലുള്ള ചില ആശയഗതികളും ഉയർന്നു വന്നു അതിനോടുള്ള പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ മറുപടി പാർട്ടി സമ്മേളനത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു ആര് വിട്ടുനിന്നാലും വിട്ടുനിന്നില്ല എങ്കിലും എന്ന ഒരു 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 രീതിയിലുള്ള റിപ്പോർട്ടിങ്ങാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിരീക്ഷണങ്ങൾ അല്ല അത് അങ്ങനെ നടക്കാൻ പറ്റൂ ആ കാര്യം അതിൻ്റെ സഹോദര സംഘം ചെയർമാനായ സുധാകരൻ ഇന്നലെ തന്നെ പറയുന്നത് ഞാൻ കേട്ടതാണ് അതിനകത്ത് ബി എസ് ബോയ്ക്കലും അദ്ദേഹത്തിന് പൊയ്ക്കോട്ടെവിടെയും സമ്മേളന നടപടികൾ അതുപോലെ തന്നെ നടക്കും അങ്ങനെ നടത്തി അത് സമാപിപ്പിക്കേണ്ടത് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വമാണ് കഴിഞ്ഞ ആറേഴ് മാസമായി ബ്രാഞ്ച് തലം മുതൽ നടന്നു വന്ന സമ്മേളനങ്ങളുടെ ഒരു പരിസമാപ്തിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് അലങ്കോലപ്പെടുത്തി മറ്റേ പാർട്ടി സഹാക്കളുടെയും അതുപോലെ തന്നെ അനുഭാവികളുടെയും എല്ലാം മനസ്സ് ക്ഷീണിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു നടപടിയുമായിട്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ അതുപോലെ നടക്കും ഈ പറഞ്ഞ പോലെ സാർവദേശീയ രംഗത്ത് പല കാര്യങ്ങളെ സംബന്ധിച്ചും ബ്രാഞ്ച് തലം മുതൽക്ക് തന്നെ അംഗങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഉയർന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അതിന് പാർട്ടി കോൺഗ്രസ് ആകുമ്പോൾ അതിനേക്കാൾ

വി എസ് അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ ചോദ്യത്തിലേക്കും പോകുന്നത് അങ്ങനെ നമ്മൾ ആ ഹൈജാക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പോകാതെ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രകാശ് കാരാട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ള ചില പരാമർശങ്ങൾക്കുള്ള മറുപടി ആയിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് ശീലങ്ങളിൽ നിന്ന് മാറുന്നു എന്ന വിമർശനം ഒപ്പം കേന്ദ്രത്തിലെ ബി സർക്കാരിനോടുള്ള സമീപനത്തിൽ വരുത്തേണ്ട പാർട്ടിയുടെയും ഒക്കെ നിലപാടുകളുടെ പ്രശ്നം അത് നമുക്ക് എന്താണ് ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യേണ്ടി വരില്ലേ അതെന്താണ് പറയേണ്ടി വരിക അല്ല അത് അത് സ്വാഭാവികമാണത് ആ റിപ്പോർട്ടിനകത്തുണ്ട് ആ റിപ്പോർട്ടിനകത്ത് ഉണ്ടായ കാര്യങ്ങൾ ചർച്ചയിൽ സഖാക്കൾ പങ്കെടുത്തുകൊണ്ട് ഇന്നലെയും ഇന്നുമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടിയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രകാശ് കരാട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നടക്കേണ്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലാതെ ബി എസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇതിൻ്റെയൊക്കെ ഒരു പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ചിലരെല്ലാം എനിക്കത് പോലെ പറയാൻ പറ്റില്ല സമ്മർദ്ദ തന്ത്രം വി എസ് പ്രയോഗിച്ചു നോക്കുകയാണ് മറ്റെല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് പോലെ ഇവിടെ ഇത് ഏക്കും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഇത് ശക്തിധരന്റെ സീറ്റിലിരുന്ന് അദ്ദേഹത്തിന്റെ പദവികൾ വെച്ചുകൊണ്ട് പറയാവുന്നതിന്റെ പരമാവധി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് കുമാർ താങ്കൾക്ക് സഹായിക്കാവുന്ന ഒരു പോലെ തീയിൽ കുരുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പ്രതിഭയാണ് ഒരു പ്രതീകമാണ് വി എസ് അച്യുതാനന്ദൻ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ ഒരു നിർണായക സന്ദർഭത്തിൽ ഈ കടുത്ത ഒരു സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നൊരു നടപടിയിലൂടെ അദ്ദേഹം ചെന്നുപെട്ട ഈ പ്രതിസന്ധി അത് പരിഗണിക്കുന്നു പോലുമില്ല സമ്മേളനം നേതൃസമിതികൾ എന്ന ഒരവസ്ഥ മണിക്കൂറുകളായി നിലനിൽക്കുന്നു ഈ അനുഭവം ഈ മുപ്പത് മണിക്കൂറിലെ മുപ്പത്തൊന്ന് മണിക്കൂറിലെ അനുഭവം കൊണ്ട് വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന സമ്മേളനത്തിലേക്ക് തിരികെയെത്താനുള്ള തൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹം ഏകാന്തനായി ഇരിക്കുന്നു ആരോടും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്ന മട്ടിൽ പോലും കാലത്ത് വാർത്തകളുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഇനി തിരിച്ച് പാർട്ടി വേദികളിലേക്ക് എത്താനുള്ള വഴി അതായിരിക്കുമോ ആലോചിക്കുക അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ചോദിക്കുകയല്ല സാധ്യതകൾ ശ്രീ ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാണിച്ച സാധ്യത ആ തരത്തിൽ പാർട്ടി വി എസ് പാർട്ടി സമ്മേളനത്തിൽ ഒരു പ്രശ്നമേ അല്ല എന്ന് ഞാൻ കരുതുന്നില്ല കാരണം പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വി എസിനെക്കുറിച്ച് അനേകം പരാമർശങ്ങളുണ്ട് പേജുകൾ കുറ്റപത്രമെന്ന് എനിക്ക് തോന്നുന്ന അൻപത്തിരണ്ട് അച്ചടക്ക ലംഘനങ്ങളുടെ കഥ ആ പാർട്ടി റിപ്പോർട്ടിലും പല ഭാഗത്തും അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടി റിപ്പോർട്ട് സമഗ്രമായി ചർച്ച ചെയ്ത ഭാരവാ പ്രതിനിധികൾ ഈ പ്രശ്നത്തെ പരാമർശിക്കാതെ അദ്ദേഹത്തെ പുറത്താക്കണം അത് കൊറിയൻ മോഡൽ എന്നൊക്കെ മാത്രമേ പറഞ്ഞു കാണൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവിടെ വി എസിൻ്റെ പ്രശ്നം ചർച്ചാ വിഷയമായി കാണും അത് വി എസിന്റെ ഇറങ്ങിപ്പോക്കിനെ കുറിച്ച് ചർച്ചയാക്കില്ല കാരണം വി എസ് ഇറങ്ങിപ്പോയതാണ് ബഹിഷ്കരിച്ചതാണെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പാർട്ടിയും അത് അംഗീകരിക്കണമെന്നില്ല അല്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ശാരീരിക കൊണ്ട് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് അതായത് പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നൊരു ചർച്ച വരാതെ അതുകൊണ്ടാണല്ലോ ശ്രീ പിണറായി വിജയൻ വി എസിനെതിരെ എടുത്ത നടപടികളെ പ്രത്യേക പരാമർശം നടത്തി പ്രത്യേക സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ പ്രസംഗിച്ചത് എന്ത് എന്ത് അനിവാര്യതയായിരുന്നു വി എസിനെ പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നുവെങ്കിൽ അപ്പോൾ വി എസിന് അത്തരത്തിലുള്ള പുനർചിന്തനമെന്നോ മറ്റോ പറയാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താനുള്ള സന്ദർഭം ആയിട്ടില്ല എന്നാണോ എന്നല്ല ഞാൻ പറഞ്ഞത് പാർട്ടി സമ്മേളനത്തിൽ വി എസ് അടഞ്ഞ അധ്യായമാണ് വി എസ് പരാമർശ വിധേയമല്ല അദ്ദേഹത്തെ പുറത്താക്കണം എന്ന പ്രതിനിധികൾ ഏകണ്ഠേന ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രമേയത്തെ പിണറായി ശ്രീ പിണറായി വിജയൻ പ്രത്യേകമായി വിശകലനം ചെയ്ത് വിവരിച്ച് അവിടെ പ്രസംഗിക്കുകയുണ്ടായി അപ്പോൾ അസാധാരണ സ്ഥിതിവിശേഷം ആയിക്കൂടുന്നില്ല അത് കാരണം ആ പ്രശ്നം മാത്രമാണ് അദ്ദേഹം അപ്പോൾ സംസാരിച്ചത് അപ്പോൾ പ്രതിനിധികൾ ഇത് സംബന്ധിച്ച പരാമർശങ്ങൾ ഉണ്ടാവുകയും നേരത്തെ ഉച്ചയ്ക്ക് മുമ്പുള്ള ചർച്ചയിൽ നമ്മൾ ചർച്ച ഇതുപോലുള്ള പ്രശ്നം വരുമ്പോൾ പാർട്ടി സെക്രട്ടറി ഈ നിലപാട് വിശദീകരിക്കാറുണ്ട് അതുപോലെ വി എസിന്റെ പ്രശ്നം അവിടെ പരാമർശ വിധേയമായി കാണും അതുകൊണ്ട് അതിന്റെ അർത്ഥം മാത്രമല്ല കാരാട്ട് പ്രസംഗിക്കുമ്പോൾ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആദ്യം സാർവദേശീയം ദേശീയം സംസ്ഥാന രാഷ്ട്രീയം അതിനുശേഷമാണ് സംഘടനാ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയുടെ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അവസാനഘട്ടത്തിൽ പാർട്ടി പ്രതിനിധികൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു റിപ്പോർട്ടിനകത്ത് ഏതാ എത്രയോ പേജുകൾ വി എസിനെതിരെ പരാമർശവിധേയമായതുകൊണ്ട് പ്രകാശ് കരാട്ടിൻ്റെ പ്രസംഗത്തിൽ പൂർണ്ണമായി ഇത് ഇതൊഴിവാക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല ഒഴിവാക്കപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം വി എസിന് പിന്നെ കേന്ദ്ര നേതൃത്വത്തിൽ പിടി പൂർണ്ണമായി അഴിഞ്ഞിരിക്കുന്നു ഇല്ലാതായിരിക്കും തീർച്ചയായിട്ടും ശ്രീ ശ്രീ രാമചന്ദ്രൻ ഇവിടെ നേരത്തെ ശ്രീ അജിത്തിനോട് ചോദിച്ച ചോദ്യം തന്നെ ഇതായിരുന്നു ഈ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുന്നതിനുള്ള ഒരു മുപ്പത്തി ഒന്ന് മണിക്കൂറിലേക്കാണോ മുപ്പത്തി രണ്ടാം മണിക്കൂറിലേക്കാണോ ഇപ്പോൾ കടക്കുന്നത് എന്ന ചോദ്യമായിരുന്നു ഒരുപക്ഷെ അവിടെ തന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ പരിശോധിച്ചാൽ ഇപ്പോഴും വി എസ് പറഞ്ഞിട്ടില്ല താൻ ഇറങ്ങിപ്പോയതാണ് എന്ന കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് നാളെ എങ്ങനെയാണ് അത് മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തി അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ ചർച്ച ചെയ്യേണ്ടതായി വന്നേക്കാം അങ്ങനെ ആണെങ്കിൽ വി എസ് എന്ന് പറയുന്നത് അത്രത്തോളം പ്രായമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സി പി എമ്മിൻ്റെ ഉപരി ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം അത്രയും വലിയ ഒരു ഒരു സാന്നിധ്യം ഇതുപോലെ ആക്റ്റീവായിരിക്കുന്ന ഒരു സാന്നിധ്യം സ്പേസ് കൊടുത്തിരിക്കുന്ന ഒരു നേതാവ് അതാണ് വി എസ് അച്യുതാനന്ദൻ അങ്ങനെയുള്ള ഒരു നേതാവിനോടുള്ള ആ നേതാവിൻ്റെ ആ ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണോ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തരം നടപടികൾ അതിനോടാണോ ഒരു ചില നിരീക്ഷകരെങ്കിലും പറയുന്നത് ചില ഇളവുകൾ പ്രായത്തിൻ്റെയൊക്കെ ഇളവുകൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിൽ എന്താണ് പറയുക അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് ഡയലക്റ്റിക്സ് ആണ് ഡയലക്റ്റിക്സ് വെച്ച് ഇപ്പോൾ ഒരിക്കൽ ഞാൻ ഇ എം ശ്രീധരനോട് ചോദിക്കേണ്ട ഇ എം എസിനെ പറ്റി അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ആളുകളൊക്കെ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ട ആളുകളെ പുറത്താക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം വിഷമതകൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ഇ എം ശ്രീധരനോട് ചോദിച്ചിട്ടുണ്ട് അല്ല അത്തരം സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആണ് പ്രവർത്തിക്കാറ് എന്നാണ് ഇ എം ശ്രീധരൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിത്തറ ഡയലക്റ്റിക്സ് ആയിരിക്കേ എന്തിനാണ് ഒരു സഖാവിന് ഈ വികാര വിക്ഷോഭങ്ങൾ ഒന്നാ ഒരു സഖാവിന് പ്രായമായി അദ്ദേഹം നവതി ആഘോഷിച്ച ആളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് എന്തിനാണ് ഒത്തുതീർപ്പുകൾ വിട്ടുവീഴ്ചകൾ അതിൻ്റെയൊന്നും ആവശ്യം ഇത്തരം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല അതൊക്കെ ഒരു ബൂർഷ പാർട്ടിയിലാകാം അപ്പോൾ അതുകൊണ്ട് വി എസ് അവിടെ പരാമർശിക്കപ്പെട്ടില്ല എന്നൊന്നുമില്ല വി എസ് അവിടുത്തെ ചർച്ചകളിൽ ഇന്നും പരാമർശിക്കപ്പെട്ടതായി വാർത്തകൾ ഉണ്ടല്ലോ അദ്ദേഹം പാർട്ടിയെ ബന്ദിയാക്കി വിലപേശുന്നു ഖാണ്ടഹാർ വിമാന റാഞ്ചലിനോ റാഞ്ചലോ ഒക്കെ പറഞ്ഞിട്ട് എ എം ഷം ഷംസീർ അദ്ദേഹത്തെ ഒരു ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് കളിക്കുന്ന ആളായിട്ട് വിശേഷിപ്പിക്കുകയൊക്കെ ഉണ്ടായി അത്തരം പരാമർശങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്നതാണല്ലോ അത്തരം ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ പ്രകാശ് കാരാട്ടിൻ്റെ പ്രസംഗത്തിൽ വി എസിൻ്റെ ഇറങ്ങിപ്പോ ഒക്കെ പരാമർശ വിധേയമാകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ പിണറായി വിജയൻ്റെ മറുപടി പ്രസംഗത്തിൽ അത് പരാമർശ വിഷയമായേക്കാം രാമചന്ദ്രൻ താങ്കളിലേക്ക് തിരിച്ചു വരാം സജീവൻ ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ വാർത്തകളും നേരിട്ടുള്ള റിപ്പോർട്ടുകളും ഒപ്പം തന്നെ മറ്റ് വ്യാഖ്യാനങ്ങൾ പോലുള്ള ഊഹാപോഹങ്ങൾ പോലുള്ള വാർത്തകളും നമ്മൾ ഒരേപോലെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ശ്രമകരമായ ഒരു ചർച്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ മറ്റ് മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഊഹാപോഹങ്ങളിലൂടെ കേരളത്തിലാകെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കുറേ വാർത്തകൾ ഇവിടെ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി കേന്ദ്ര അവൈലബിൾ പി ബി അംഗങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ എത്താത്ത പി ബി അംഗങ്ങളുടെ മനോഗതം ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നു ത്രിപുര മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ പാർട്ടിയിൽ നിലനിർത്താനുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു ബംഗാൾ ഘടകം വി എസിൻ്റെ കൂടെ നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെ പറയുകയുണ്ടായി എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവ ഇത്തരത്തിലുള്ള ഊഹാബോഹങ്ങൾ കൂടി പ്രചരിക്കുന്നു എന്താണ് അതും ഒരു സമ്മർദം രൂപപ്പെടുത്തി വരുന്ന അല്ല നിജസ്ഥിതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പുറത്തു വരവ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പല കാര്യങ്ങളും പറയാൻ കഴിയില്ല അത്തരത്തിൽ പറയാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പുറത്തു വരവ് ആയിട്ടാണോ താങ്കൾ കാണുന്നത് താങ്കളുടെ ദീർഘകാലത്തെ മാധ്യമ അനുഭവങ്ങളുടെ പരിചയം വെച്ച് പറയും സജീവൻ അല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് തെളിവില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് ഇതുവരെ നടന്നുള്ള കാര്യങ്ങളുടെ ക്രമം വെച്ചുകൊണ്ട് ഇപ്പോൾ മണിക് സർക്കാരിൻ്റെയും വിപെൻ ബോസിൻ്റെയും മറ്റും പ്രതികരണമായി പറയുന്നത് അവരാരും പരസ്യമായിട്ട് പറഞ്ഞില്ല അവരൊക്കെ വി എസിനെ തിരിച്ചെടുക്കണമെന്നും വി എസിനൊപ്പമാണെന്നും പശ്ചിമ ബംഗാൾ ഘടകം പൂർണ്ണമായിട്ടും വി എസിനെ പിന്താങ്ങുകയാണെന്നൊക്കെ രീതിയിൽ വരുന്നത് അത് നേരത്തെ ചന്ദ്രശേഖരൻ ചോദിച്ച പോലെ ഇതൊക്കെ ഊഹാപോഹങ്ങൾ ഉണ്ടായി വരുന്നതാണോ അത് സൃഷ്ടിക്കപ്പെടുന്നതാണോ എന്ന് രണ്ട് ചോദ്യമുണ്ടല്ലോ അതിൽ ഞാൻ വിചാരിക്കുന്നത് സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്നാണ് അത് സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് കൂടിയാണെന്നാണ് കാരണം നേരത്തെ ശ്രീ രാമേന്ദ്രൻ പറഞ്ഞ പോലെ ഇനി അദ്ദേഹത്തിന് തിരിച്ചു പോവുകയല്ലാതെ സ്വന്തം മനസ്സ് മാറ്റി തിരിച്ചു പോവുകയല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ അത് സത്യത്തിൽ അങ്ങനെ ഒരു നില നിലപാടിലേക്ക് ഇന്നലെ രാവിലെ ഏതാണ്ട് പതിനൊന്ന് പതിനൊന്നരയോട് കൂടിയിട്ട് അവിടുന്ന് പോകുന്ന വി എസ് ഇന്നും കഴിഞ്ഞ് നാളെ ഒരു ഉച്ചയ്ക്കോ അല്ലെങ്കിൽ അതിന് മുമ്പ് മറ്റോ അവിടെ സമ്മേളന വേദിയിലേക്ക് പോയത് കൊണ്ട് തീരുന്ന സമയത്ത് അവിടെ ചെന്നതുകൊണ്ട് കാര്യമായില്ല അപ്പോൾ അങ്ങനെ ചെല്ലുകയാണെങ്കിൽ വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അധപ്പതനമായിട്ടത് മാറും അദ്ദേഹത്തിന് പിന്നീട് ഒരു പ്രസക്തിയും ഇല്ലാതെ ആകും കാരണം ഒരു പരിഗണനയും കിട്ടാതെ താൻ മനസ്സ് ഉന്നയിക്കുന്ന ഒരു കാര്യവും പരിഗണിക്കാതെ ഒന്നുമില്ലെങ്കിൽ നേരത്തെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ ഇപ്പോഴും സംഭവിക്കാൻ പോലെ ഞങ്ങൾ പരിഗണിക്കാം നിങ്ങളുടെ കുറിപ്പുകൾ ഇവിടെ സി സിയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാം എന്ന് തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു അനുനയത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും ഇല്ലാതെ ബി എസ് തിരിച്ചു പോയാൽ പിന്നീട് ബി എസ് എന്താണ് പ്രസക്തി അദ്ദേഹം മുപ്പത്തിരണ്ട് പേരോട് കൂടിയിട്ട് പാർട്ടി വിട്ടു പോകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളൊന്നും പിന്നീട് ന്യായമാവില്ലല്ലോ സജീവം സജീവം പറഞ്ഞത് അതൊരു ആനുകൂല്യമോ ഒരു സാന്ത്വന സന്ദേശമോ ഒന്നുമല്ല വി എസ് എഴുതി കൊടുത്തിരിക്കുന്ന ഒരു കുറിപ്പ് ഇനി വരുന്ന പി ബി യോഗം ചർച്ച ചെയ്തു എന്ന് വരും അത് കേന്ദ്ര കമ്മിറ്റിക്ക് വിട്ടു എന്ന് വരും കേന്ദ്ര കമ്മിറ്റി തരെ ചർച്ച ചെയ്തു എന്നു വരും ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും നേതാവ് ഏതെങ്കിലും തരത്തിൽ അത് വി എസ് അച്യുതാനന്ദനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് വരും വി എസ് അച്യുതാനന്ദൻ പൊതുയോഗത്തിലെങ്കിലും പങ്കെടുക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് വരും അതോടുകൂടി വി എസ് അച്യുതാനന്ദൻ പൊതുസമ്മേളന വേദിയിലേക്ക് വരാനുള്ള സാധ്യതകൾ തെളിയുമോ പലപ്പോഴും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതുപോലെ ഇത് ഇത് പ്രായോഗികമായി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയം മരവിപ്പിച്ചതിന് തുല്യമായ ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് വി എസിൻ്റെ കലാപത്തിന് മുന്നിൽ പാർട്ടി മുട്ടുമടക്കിയിരിക്കുന്നു എന്ന മട്ടിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുടെ അകമ്പടിയോടുകൂടി അതേക്കുറിച്ച് നേരിട്ട് അഭിപ്രായം പറയാത്ത വി എസ് അച്യുതാനന്ദൻ പാർട്ടി സമ്മേളന വേദിയിൽ വന്ന് പ്രസംഗിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ ഇത് പാർട്ടി അംഗം എന്ന നിലയ്ക്ക് ഉള്ള പരിമിതികൾ വെച്ചുകൊണ്ട് താങ്കൾക്കിതിൽ പറയാനുള്ളത് എന്താണ് ഇതിനകത്ത് എനിക്ക് പരിമിതിയുടെ കാര്യമൊന്നുമില്ല അദ്ദേഹം അവിടെ ചെന്ന് പ്രസംഗിക്കാൻ അദ്ദേഹം പ്രസംഗിക്കാതെ പോകുന്നുണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് നിന്ന് അദ്ദേഹം സമ്മേളന സമാപന ദിവസം അവിടെ നിന്ന് വിട്ടു നിന്ന ചരിത്രമുണ്ട് അതുകൊണ്ടിപ്പോൾ നാളെ പോയി പ്രസംഗിച്ചാലും അതിനകത്ത് വലിയ അത്ഭുതമൊന്നും ഉണ്ടായില്ല അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വി എസിനെ പല സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും പാർട്ടി കൊടുത്തുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പാർട്ടിക്ക് അതീതമായ ഒരു ബഹുജന പിന്തുണയോ അല്ലെങ്കിൽ ബഹുജന ആഭിമുഖ്യമോ ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു വലിയ ഹാലോയിൻ്റെ ഭാഗമായിട്ടാണ് അത് ഞാൻ പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടതാണ് വാർത്തകളിലൂടെയും അതുപോലെ തന്നെ അവതാനങ്ങളിലൂടെയും ഒക്കെ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു വലിയ മറ്റേ പൈതൃകമായ പൈതൃകമായി കിട്ടിയതുപോലുള്ള ചില ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് ഈ പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് പ്രതിനിധി സഹാക്കളിൽ പലരും ചൂണ്ടിക്കാണിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നാളെ ഈ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിലൂടെ എൻ പി സി ചൂണ്ടിക്കാണി എൻ എൻ പി ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയെങ്കിലും ഇത് കിട്ടി എന്ന് ഇനി കുറേ കഴിയുമ്പോഴക്കും ഇതിനകത്ത് പ്രചരിക്കാൻ തുടങ്ങും നമ്മുടെ ഈ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ മറ്റേ ബിമൻ ബാസു അതുപോലെ തന്നെ മണിക് സർക്കാർ ഇവരെല്ലാവരും എന്നൊക്കെ പറയും ഇതൊക്കെ വെറുതെ ഈ പത്രക്കാരെഴുതി ഉണ്ടാക്കുന്നതാണ് അവരാരും വിളിച്ചിട്ടുമില്ല അവരാരും അറിഞ്ഞിട്ടുമില്ല ഇതാണ് വസ്തുത പക്ഷേ ഇതൊക്കെ ഒരു വലിയ വാർത്തയാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ വലിയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ പുറത്ത് നാളെ വി എസ് പൊതുസമ്മേളനത്തിൽ പ്രസ പങ്കെടുക്കും എന്നൊക്കെയുള്ള ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാളെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇവരെല്ലാവരും പറഞ്ഞിനിപ്പോൾ ഞാനത് പറയാമായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് അംഗത്വം വേണം എന്നുള്ളത് അദ്ദേഹം മാനസികമായി ആഗ്രഹിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം ഈ പറഞ്ഞ രീതിയിൽ കഴിഞ്ഞ ഒമ്പത് പത്ത് പത്ത് പതിനൊന്ന് രീതികളിലെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും കഴിഞ്ഞപ്പോൾ വലിയ സംശയങ്ങളുണ്ടായിട്ടുണ്ടാവും ആ സംശയങ്ങളുടെ പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ബി എസിന് പ്രേരകമായിട്ടുള്ളതെന്നാണ് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായും ശ്രീ അജിത് കുമാർ ഒരു ഈ പറഞ്ഞ രീതിയിൽ ശ്രീ എസ് ആർ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു വാർത്ത സൃഷ്ടിക്കൽ ഇവിടെ ഇപ്പോൾ നടക്കുന്നു എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഊഹിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാര്യമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ കാരണം സി പി എമ്മിനെ മറ്റ് പാർട്ടികളുടെ സമ്മേളനങ്ങൾ നടക്കുന്നതുപോലെയോ എ ഐ സി സി സമ്മേളനം നടക്കുന്നതുപോലെയോ മറ്റേതെങ്കിലും ജനാധിപത്യ പാർട്ടികളുടെ സമ്മേളനം നടക്കുന്നത് പോലെയോ ആണ് അതിൻ്റെ സമ്മേളനം എന്ന രീതിയിൽ ഇതിനെ കാണുന്നുണ്ടോ വാർത്ത ഒരു ആവശ്യമുള്ളവരും സൃഷ്ടിക്കാം വാർത്താ മാധ്യമങ്ങളും സൃഷ്ടിക്കാം ഈ രണ്ട് ഘട്ടത്തിൽ ഇത് സൃഷ്ടിക്കപ്പെടുകയാണെങ്കിലും അതിന് ഇന്ന് രാവിലെ തന്നെ ഉണ്ടായ സംഭവം നോക്കുക രാവിലെ ആറു മണിക്ക് മൂന്നേ മുക്കാലിന് വി എസ് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു എന്ന് പറയുന്ന കാര്യം അദ്ദേഹം മണിക്ക് വാർത്ത പ്രചരിപ്പിച്ച പല മാധ്യമങ്ങളിൽ ഇതോടുകൂടി സമ്മേളനം തീർന്നു പത്ത് മണിയോടുകൂടി ഇനിയിപ്പോൾ ഇതെല്ലാം ശോകമൂഖമായ അന്തരീക്ഷത്തിലേക്ക് പോകാൻ പോകുന്നു എല്ലാം കൊടി അവസ്ഥയിലേക്കാണ് സി പി എമ്മിൽ ഇനിയൊന്നും ചർച്ചയൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്ത് ഏത് തലത്തിൽ ഏത് പക്ഷത്തെ എന്നുള്ളതൊന്നും നമ്മൾ നോക്കണ്ട പക്ഷേ സി പി എം മറ്റ് പാർട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പോലത്തെ ഒരു പാർട്ടി സമ്മേളന രീതിയാണ് അവിടെ നടക്കുന്നത് എന്ന രീതിയിൽ ഈ വാർത്ത സൃഷ്ടിക്കുന്നവർ കൈകാര്യം ചെയ്തിട്ടുണ്ടോ അതിന്റെ അബദ്ധമാണോ ഇപ്പൊ നമുക്ക് വൈകുന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഈ വാർത്തകളുടെ എല്ലാം പാപഭാരം നമ്മൾ വി എസിന്റെ തലയിൽ കെട്ടിവെക്കാമോ വി എസ് അവിടെ ഇരുന്നുകൊണ്ട് മണിക് സർക്കാരിൻ്റെയും ബംഗാൾ ഒക്കെ വാർത്ത ചാനലുകൾക്ക് ഇങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തു എന്നൊന്നും വിശ്വസിക്കാൻ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇതിനകത്ത് പിന്നെ മാത്രമല്ല അങ്ങനെ വസ്തുതയില്ലെങ്കിൽ ബംഗാൾ ഘടകം അല്ലെങ്കിൽ ബംഗാൾ ഘടകം പോളി ബ്യൂറോ അംഗങ്ങളുമായിട്ടല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മണിക് സർക്കാർ അതൊന്നും സത്യമല്ലെങ്കിൽ അത് അവിടെ ചർച്ചാ വിഷയമാകത്തില്ല ചർച്ചാ വിഷയമായില്ലെങ്കിൽ പിന്നെ വി എസ്സിന് എന്ത് ബെനിഫിറ്റ് അതുകൊണ്ട് ലഭിക്കുക ഇവിടെ ടെലിവിഷനിലെ സ്ക്രോളിങ്ങിൻ്റെ ഒരു ആനുകൂല്യം ഏതാനും മിനിറ്റുകൾക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ പക്ഷേ സത്യാവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം അതിൻ്റെ ബെനിഫിഷ്യറി ആവുന്നുള്ളൂ അങ്ങനെ ബെനിഫിഷ്യറി അല്ലാത്തൊരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തന്ത്രജ്ഞത അദ്ദേഹം ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വി എസ് നേരത്തെ പറഞ്ഞ വി എസ് ആർ പറഞ്ഞ ഈ ഹാലോ സൃഷ്ടിക്കപ്പെട്ടത് ഇല്ലാത്ത ഹാലോ ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും വി എസിന് ക്രൗഡ് പുള്ളറാണ് ജനപിന്തുണയുണ്ട് അത് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തായാലും മാർക്സിസ്റ്റ് പാർട്ടിയിലകത്തായി വെറും മെമ്പറായിരുന്നാലും വെറും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തായാലും വി എസ് മരിക്കുന്നത് വരെ വി എസ്സിന് സചേതന അതായത് വി എസ് ആക്റ്റീവായിരിക്കുന്നതുവരെ വി എസ് ഉയർത്തിവിട്ട പ്രശ്നങ്ങൾ ജനകീയമായതുകൊണ്ടും ജനത്തിന് ഇപ്പോൾ വി എസ് സ്വീകാര്യനായതുകൊണ്ടും അദ്ദേഹത്തിന് ഈ ഹാലോ എന്നും ഉണ്ടാകും അത് അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടാകും ശ്രീ അജിത് കുമാർ അവിടെയാണെങ്കിൽ ഞാൻ ഒരു വിമർശനപരമായിട്ട് ചോദ്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൽ നിന്ന് പുറത്തു പോകുന്ന വി എസിനാണോ കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുക വി എസ് ഇന്ന് പുറത്തു പോകുന്ന സി വി എസ് വി എസ് പാർട്ടിക്കുള്ളിലുള്ള വി എസ്സിനേക്കാൾ അശക്തനായിരിക്കില്ല അതുകൊണ്ടാണല്ലോ എന്തുകൊണ്ട് പല ഘടകങ്ങളിലും നേരത്തെ ഞാൻ പറഞ്ഞു അച്ചടക്കത്തിൻ്റെ ലെൻസിസ് രീതിയാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ എന്നെ പുറത്താകേണ്ട ആളാണ് അദ്ദേഹം അതിനനുസരിച്ചുള്ള അത്രയ്ക്ക് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇത്രനാളും എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉരുക്ക് മുഷ്ടികളുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഉരുക്ക് കോട്ട പോലെ സംഘടനാ തത്വങ്ങളെ ചിട്ടകളെ മുറുകെ പിടിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇത്രനാളും സഹിച്ചു അദ്ദേഹത്തിൻ്റെ ജീവ ജനപ്രിയതയാണ് ആ ജനപ്രീതി വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കിക്കളയും അദ്ദേഹത്തെ നിർവീര്യമാക്കിക്കളയും എന്നൊന്നും ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന് ഒരു എന്നാൽ അദ്ദേഹത്തെ ആദരിച്ച് കുടിയിരുത്തിക്കളയും എന്ന് ഞാൻ കരുതുന്നില്ല സി എം സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയും പിന്നീട് ഇതുവരെ തിരിച്ചു വരാതിരിക്കുകയും ചെയ്ത സാഹചര്യം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി തുടങ്ങിയ വാർത്താ പ്രത്യേക വാർത്താ ബുള്ളറ്റിനാണ് ഇത് ഇപ്പോൾ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നുള്ള നേരിട്ടുള്ള അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി സാലി നമ്മളോടൊപ്പം ചേരുകയാണ് സാലി സാലിക്കെ അവിടെ നിൽക്കുമ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മറ്റ് സ്ഥലത്തെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിലാകെ വാർത്താ മാധ്യമങ്ങളിൽ ഇപ്പോൾ അഭ്യൂഹങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും പാതി വേവിച്ച വാർത്തകളുടെയും ഒക്കെ സമയമാണ് ഒരുപാട് വാർത്തകൾ വന്നു നിറയുന്നു അവിടെ എത്തിയിട്ടുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അച്യുതാനന്ദൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് ഉപദേശ നിർദ്ദേശങ്ങൾ തേടിക്കൊണ്ട് രാജ്യത്താകെ മറ്റു പ്രദേശങ്ങളിലുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ത്രിപുര ഘടകം അച്യുതാനന്ദന് പിന്തുണ പ്രഖ്യാപിക്കുന്നു ബംഗാൾ ഘടകം അച്യുതാനന്ദന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന മട്ടിലൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ ചേർന്ന് ആ തീരുമാനമെടുത്തു ഈ തീരുമാനമെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ സാലി സംസാരിച്ചപ്പോൾ സമ്മേളന നടപടികളുടെ ഭാഗമായുള്ള അനിവാര്യമായ സമിതികൾ മാത്രമാണ് അവിടെ ചേരുന്നത് ഇത്തരം ഒരു പ്രശ്നങ്ങളിലും എന്തെങ്കിലും തീരുമാനം ഏതെങ്കിലും തലത്തിൽ ഉണ്ടായതായി സൂചനയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പുതിയ കാര്യങ്ങൾ എന്താണ് അവസാനം നമ്മൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പ്രകാശ് കാരാട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അന്തർദേശീയ ദേശീയ പ്രശ്നങ്ങളിൽ തന്റെ നിലപാട് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് അണികളെ അറിയിച്ചു ഇപ്പോൾ ഈ സമയത്ത് എന്ത് റിപ്പോർട്ട് ചെയ്യാനുണ്ട് സാലി എൻ പി സി സർവദേശീയ ദേശീയ വിഷയങ്ങൾ വിട്ട് പ്രാദേശികമായും വിശേഷിച്ചും ബംഗാളിലും ഒക്കെ ഉൾപ്പെടെ ഉണ്ടായിരുന്ന വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ആ മറുപടി പ്രസംഗത്തിൽ കാരാട്ട പ്രതിപാദിച്ചു കഴിഞ്ഞു പക്ഷേ ഒരു ഘട്ടത്തിലും വി എസ് അച്യുതാനന്ദൻ വേദി വിട്ട സംഭവവുമായി ബന്ധം അതിനുശേഷമുള്ള സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും കാരാട്ട് ഇതുവരെ പ്രതിനിധി സമ്മേളന പ്രതിനിധികൾക്ക് മറുപടിയായി നൽകിയിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത് അല്പസമയത്തിനകം തന്നെ കാരാട്ടിൻ്റെ പ്രസംഗം അവസാനിക്കും കാരണം കൃത്യമായി സമയം ഫിക്സ് ചെയ്ത് തന്നെയാണ് ഇരു നേതാക്കളുടെയും പ്രസംഗ സമയം നിശ്ചയിച്ചത് അങ്ങനെ ണെങ്കിൽ അല്പസമയത്തിനകം തന്നെ പ്രകാശ് കാരാട്ടിന്റെ മറുപടി പ്രസംഗം സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടി പ്രസംഗം അവസാനിക്കേണ്ടതുണ്ട് ഉടൻ തന്നെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി പ്രസംഗം ആരംഭിക്കുകയും വേണം അതുകൊണ്ട് തന്നെ ഇതുവരെ നമുക്ക് പ്രതിഹാളിൽ നിന്ന് കാരാട്ടിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങളിൽ ഒരിടത്തും സമ്മേളന നടപടി ആരംഭിച്ചതിന് ശേഷമുണ്ടായ പാർട്ടിയിലെ വിഭാഗീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും നൽകിയിട്ടില്ല പക്ഷേ അതിനു മുൻപ് ഉണ്ടായ ഈ സമ്മേളന നടപടികൾ ഇന്നലെ കഴിഞ്ഞ ദിവസം സമ്മേളന നടപടികൾ ആലപ്പുഴയിൽ ആരംഭിക്കുന്നതിനു മുമ്പുണ്ടായ ദിവസങ്ങളിലെ സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കാരാട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ വി എസ് വിട്ടുനിൽക്കുന്ന ഇന്നത്തെ സവിശേഷമായ സാഹചര്യം അത് ഒരു ഘട്ടത്തിലും കാരാട്ട് പ്രതിപാദിച്ചു പോലുമില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വളരെ പുതിയ വിവരമാണ് സാലി നൽകിയത് പ്രകാശ് കാരാട്ടിന്റെ അഭിസംബോധന ചെയ്തുള്ള സംസാരം തുടർന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഒരു സമയത്ത് പോലും വി എസ് അച്യുതാനന്ദൻ്റെ അസാന്നിധ്യത്തെ നേരിട്ട് പരാമർശിക്കുന്ന ഭാഗങ്ങൾ വന്നിട്ടില്ല പക്ഷേ സാലി പുതിയ വിവരങ്ങളുമായി വീണ്ടും വരണം പ്രകാശ് കാരാട്ടിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനം സ്വാഭാവികമായും കേരള പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം എത്തും സംസ്ഥാനത്തിലെ പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം എത്തും അതേക്കുറിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി നടത്തുന്ന പരാമർശങ്ങൾ വളരെ പ്രധാനമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഉദ്ഘാടന പ്രസംഗത്തിൽ പരസ്യമായി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്ഘാടന പ്രസംഗത്തിൽ കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ ിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണവും പരാമർശവും ജനറൽ സെക്രട്ടറി നടത്തിയിട്ടില്ല ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് അത് വളരെ സൂചനകൾ നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ നൽകാൻ വേണ്ടി തയ്യാറെ എടുക്കുക ചർച്ചയുടെ ഈ ഘട്ടത്തിൽ പുതിയ ഒരതിഥി കൂടി നമ്മളോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ഭാസുരേന്ദ്ര ബാബു കേട്ടോ താങ്കൾ എത്തുന്നതിന് തൊട്ടു മുമ്പ് തൊട്ടു മുമ്പ് ഈ ചർച്ചയിൽ പുറത്തുപോയ വി അശക്തനായിരിക്കില്ല ഇപ്പോഴുള്ളതിനേക്കാൾ അശക്തനായിരിക്കില്ല എന്നൊരു പരാമർശം ആണ് അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് വി എസ് പുറത്തു പോകുമോ ഇല്ലയോ എന്നൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമാണ് ഇത് എന്ന് കരുതുന്നില്ല എങ്കിൽ പോലും ഈ പരിഗണന വെച്ച് പുറത്തുപോയ വി എസ് ഇപ്പോഴത്തെക്കാൾ ഒട്ടും അശ അശക്തനായിരിക്കില്ല എന്ന പരിഗണന വെച്ച് അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പുതുതായി നാളെ തിരഞ്ഞെടുക്കാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുള്ള സാഹചര്യം എത്രമാത്രമാണ് കമ്മ്യൂണിസ്റ്റ് രീതികളനുസരിച്ച് എന്ന കാര്യത്തെക്കുറിച്ച് താങ്കൾ അഭിപ്രായം പറയാവുന്നതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയം നമുക്ക് മുന്നിലുണ്ട് അതിൽ വിവിധ ഘടകങ്ങളിൽ വിവിധ സഹാക്കളെ വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല എന്ന ബി എസിൻ്റെ അഭിപ്രായത്തെ പരാമർശിച്ചാണെങ്കിൽ പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത് ഒരു സഖാവിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി ഘടകത്തിൽ ഘടകത്തിൽ സഖാവിനെ ഉൾപ്പെടുത്തുന്നത് ആ പ്രമേയത്തിലെ വാക്യങ്ങൾ നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉയരുന്നത് വി പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകുമോ ഇല്ലയോ താങ്കളുടെ നിരീക്ഷണം ആ നിരീക്ഷണത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പശ്ചാത്തല സംവിധാനം നിലക്ക് എനിക്ക് പറയാനുള്ള കാര്യം ഇതുവരെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളിൽ നിന്നും ഫീഡ്ബാക്കുകളിൽ ഒക്കെ ലഭിക്കുന്ന കാര്യം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വളരെ കർശനമായൊരു സമീപനം സ്റ്റേറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഘടകം തന്നെ സംസ്ഥാന സമ്മേളനം തന്നെ എടുത്തിട്ടുണ്ട് അവർ പറഞ്ഞത് ഒരു സമ്മേളനത്തെ ബന്ധിയാക്കിക്കൊണ്ട് ഒരു നടക്കുന്ന ഒരു നിലവാരത്തിലുള്ള അനു അനുരഞ്ജന ചർച്ചയ്ക്കും തയ്യാറല്ല അത്തരം ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന യാതൊരുതരം നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ തയ്യാറല്ല അങ്ങ് ഒരു പ്രസിഡന്റ് ഈ സംസ്ഥാന സമ്മേളനം എടുത്തതായാണ് അറിയുന്നത് അങ്ങനെ അറിയുന്നത് ചിലപ്പോൾ ഈ പറയുന്ന മാതിരി ധാരാളം ആച വർത്തമാനങ്ങൾ വരുന്ന സമയമാണല്ലോ അതെ പക്ഷേ താരതമ്യേന മെച്ചപ്പെട്ട ഒരു സോഴ്സ് തന്നെയാണ് അത് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പം ബന്ദി എന്നുള്ള പദം തന്നെ ബിറ്റ്വീൻ ഇൻ ഇൻവെർട്ടഡ് കോമയിലാണ് എഴുതി കൊടുത്തിരിക്കുന്നതെന്നും കേൾക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ എളുപ്പം നിഷ്പ്രയാസം സഞ്ചരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പലതരം കാരണങ്ങളാൽ ചന്ദ്രശേഖരൻ പിന്നെ ലാൽ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു പക്ഷേ പോളിറ്റ് ബ്യൂറോ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ധർമ്മസങ്കടം ഈ ബംഗാളിലെ പതനത്തെക്കാൾ വലിയ ധർമ്മസങ്കടം ഈ നിമിഷങ്ങളായിരുന്നിരിക്കണം അങ്ങനെ വരുന്ന സമയത്ത് മറ്റു വാർത്തകൾ വിശ്വസനീയമാകുന്നില്ല ഒരുപക്ഷെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടുന്നുണ്ടാവും അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടുതലോ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കൂടുന്നുണ്ടാവും പക്ഷെ ഔപചാരികമായ തീരുമാനങ്ങളൊന്നും അക്കാര്യത്തിലില്ല ഇപ്പോൾ അവൈലബിൾ പോ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര സംസ്ഥാന സെക്രട്ടേറിയറ്റുമായി ചേർന്നിരുന്ന് പത്തോ ഇരുപതോ അല്ലെങ്കിൽ അരമണിക്കൂറോ എടുത്ത് അവിടെ നിന്നിങ്ങ അവൈലബിളായിരിക്കും അവർ ചെയ്യേണ്ട ബിസിനസ് മാത്രം ചെയ്തിരിക്കുന്നു അവിടെ വി എസ് പ്രമേയമേ ആയിട്ടില്ല ദുഃഖകരമായ ഒരു ഇൻഫറൻസ് എടുക്കാവുന്ന ഇൻഫറൻസ് വി എസ് ഇസ് ബീങ് നെഗ്ലക്റ്റഡ് ലൈക്ക് എനിങ് നിഷേധിക്കാൻ അല്ലെങ്കിൽ വിട്ടുകളയാൻ തീരുമാനിച്ചിരിക്കുന്നു പാർട്ടി നേതൃത്വം അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി വി എസിന് തീരുമാനിക്കാം വി എസിന് ഒരു പന്ത് കൊടുത്ത് തിരിച്ചടിക്കാനല്ലേ ആവശ്യപ്പെടുന്നത് ഇഗ്നോർ ചെയ്യാൻ ആവശ്യം ഇഗ്നോർ ചെയ്യുന്നു ഫലത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്ന മഹാരഥനായ നേതാവ് നൂറ്റി അറുപത് കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് സമ്മർദ്ദം ചെലുത്താനാണ് ആഗ്രഹിച്ചതെങ്കിൽ അദ്ദേഹത്തെ ഇഗ്നോറ് ചെയ്യുന്ന സമീപനമാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഷോയിങ് ഹിം ദി ഡോർസ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം വി എസ് അച്യുതാനന്ദൻ എനിക്ക് തീരുമാനിക്കാം ഒരൊറ്റയാൾ ബന്ധപ്പെടില്ല ഒരൊറ്റ സമമായ ശ്രമമില്ല ഒരാളുടെ എന്താ പറയുക നീതീകരണത്തെക്കുറിച്ച് അദ്ദേഹം കാതോർക്കണ്ട ആ നിലയ്ക്കാണ് വി എസ് അച്യുതാനന്ദൻ്റെ ഏകാന്തത അവിടെ ഒരു സംശയം ഉന്നയിച്ചു ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഊഹാപോഹങ്ങളാണ് ഈ പറഞ്ഞ അർത്ഥം തീർച്ചയായിട്ടും അപ്പൊ അതിൽ തന്നെ ആഗ്രഹങ്ങളും ഉണ്ട് എല്ലാവർക്കും ഉള്ളത് പോലെ ഞാൻ ചോദിക്കാൻ ചോദ്യം ശ്രീ വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഇപ്പോ അങ്ങ് പറഞ്ഞ പോലെ ഷോയിങ് ദ ഡോഴ്സ് എന്ന് പറയുമ്പോ അത് ആ ഡോറിലേക്ക് അങ്ങോട്ടേക്ക് പോകണോ ഇങ്ങോട്ടേക്ക് തന്നെ വരണമോ എന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരു അഭ്യൂഹം കലർന്ന ഒരു അവസ്ഥയാണ് ഇത് ആ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള അഭ്യൂഹങ്ങൾ മാറ്റി നിർത്തിയാൽ സൂചനകൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും ഫേസ് സേവ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അകത്ത് തന്നെ നിൽക്കാൻ പറ്റുന്ന സ്ഥിരം അദ്ദേഹം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യത്തിനുള്ളൊരു അവസരം കൂടി അവിടെ ഇല്ലേ കാരണം അദ്ദേഹം പതിനൊന്നേ കാലിന് മുപ്പത്തിയൊന്ന് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തേക്ക് പോയത് എന്തിനാണെന്ന് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടില്ല ബാക്കി ഈ പറയുന്ന ഉപാധികൾ പോലും അതിന് മുമ്പ് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് പാർട്ടി പ്രമേയമുണ്ട് എല്ലാ പ്രശ്നങ്ങളുമുണ്ട് അച്ചടക്ക ലംഘനത്തിൻ്റെതായ പല അംശങ്ങളുമുണ്ട് പക്ഷേ ഇന്നലെ പതിനൊന്നേകാലിന് ശേഷമുള്ള നിമിഷങ്ങളിൽ അദ്ദേഹം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് പുറത്തേക്കുള്ള ഡോറിലേക്കുള്ള യാത്രയിലാണോ അദ്ദേഹം എന്നുള്ളത് വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു പറയാവുന്നൊരു അവസ്ഥയുണ്ടോ ഇപ്പോൾ അല്ല ഉണ്ടെന്ന് അനുമാനിക്കാൻ അത് അദ്ദേഹം അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ അനുമാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ പ്രകാശ്കാരായിട്ട് അഞ്ച് മിനിറ്റ് നീണ്ട അദ്ദേഹം തന്നെ പുറത്തു പറയാത്തൊരു സംഭാഷണം ടെലിഫോൺ സംഭാഷണം നടത്തി കഴിഞ്ഞിട്ടുണ്ട് അത് ഇന്നലെ തന്നെയായിരുന്നു അതിനുശേഷം ആ കാര്യത്തിൽ ഒരടി ഒരു ഇഞ്ച് ഒരു സെൻറ്റിമീറ്റർ മുന്നോട്ട് വെച്ചിട്ടില്ല ഇവിടെ നിന്നും അതാണ് സാഹചര്യമെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യുക എന്നത് തന്നെ ഉള്ള അത്തരമൊരു തീരുമാനം ആ തീരുമാനം അങ്ങ് ഫലപ്രദമായി എടുത്തതൊന്നും ആയിരിക്കില്ല ഇഗ്നോർ ചെയ്യുന്ന ഒരു സമീപനമാണ് കേന്ദ്ര നേതൃത്വത്തിൽ വരുന്നതെങ്കിൽ ബാക്കി കേട്ടതൊക്കെ തെറ്റാണ് പിന്നെ വി എസ് അച്യുതാനന്ദന് ഗതിയിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞത് മാതിരി ഇരുപത്തിയെട്ട് മണിക്കൂറിന് ശേഷം ഗതിയിൽ സമ്മേളനത്തിലേക്ക് പോകാം ഒരു കുഴപ്പമില്ല അങ്ങനെ പോകുന്നതിന് അങ്ങനെ പോകുമ്പോൾ എന്തിനും ഇറങ്ങിപ്പോയി എന്നതിൻ്റെ മേലിൽ നടപടി വരുമോ എന്നൊക്കെ ഇറങ്ങി പോയിട്ടില്ലല്ലോ ഒരു പുതിയ വെളിപ്പെടുത്തലിൽ പറഞ്ഞത് പ്രകാശ് കാരാട്ടെ ഇന്നലെ അഞ്ചു മിനിറ്റ് സംസാരിച്ചു എന്ന് പറഞ്ഞു ആ എന്തായിരുന്നാലും ബാസുരേന്ദ്ര അഭ്യൂഹത്തിൽ കേട്ടേ ഞാൻ പറ നമ്മൾ കുറച്ച് കാണരുത് അപ്പൊ ബാസുരേന്ദ്ര ബാബു ഈ തരത്തിൽ ഈ തരത്തിൽ പ്ര പ്രകാശ് കാരാട്ട് വി എസിനോട് അഞ്ച് മിനിറ്റ് സംസാരിച്ചു എന്നതിനെ കുറിച്ചുള്ള എന്ത് ഡീറ്റെയിൽസാണ് അങ്ങയുടെ കയ്യിലുള്ളത് ആ സംസാരിച്ചത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനാണോ തിരിച്ചു കൊണ്ടുവരുവാനാണോ അദ്ദേഹത്തോട് ഭീഷണിപ്പെടുത്താൻ അല്ലെങ്കിൽ താക്കീത് കൊടുക്കാനാണോ എന്തെങ്കിലും വിവരങ്ങൾ അദ്ദേഹം അതൊരു അഞ്ച് മിനിറ്റ് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി പക്ഷേ അതിനുമുമ്പ് നമുക്ക് പല ഗസ്റ്റുകളും പലയിടത്തും പറയാം പെട്ടെന്ന് കാര്യം അത് അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ശ്രീ സജീവൻ ഇപ്പം ഇവിടെ ചോദിച്ച ചോദ്യത്തിൻ്റെ തന്നെ തുടർച്ചയായിട്ട് അങ്ങേടെ നിരീക്ഷണം കൂടി അറിഞ്ഞാൽ കൊള്ളാം ഈ പറയുന്ന പോലെ ഷോയിങ് ദ ഡോഴ്സിലേക്കാണ് വി എസ് അച്യുതാനന്ദൻ എൻ്റെ അഭ്യൂഹങ്ങളുടെ പുറകെ ആണെങ്കിൽ അത് നമ്മൾ ഈ അഭ്യൂഹങ്ങളുടെ പുറകെ പോയി എടുക്കുന്ന ഒരു ചിത്രമാണത് പക്ഷേ കാര്യങ്ങൾ ഇപ്പോഴും പാർട്ടി വിശദീകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു അതുപോലെ അച്യുതാനന്ദൻ വിശദീകരിക്കുന്ന ഒന്നും കാണുന്നില്ല അൺനോൺ സോഴ്സുകളിൽ നിന്ന് മറ്റ് പല മാധ്യമങ്ങളിലും കേൾക്കുന്ന കാര്യങ്ങൾ എടുത്തു മാത്രം ചർച്ച ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ മുന്നിൽ ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ പുറത്ത് എന്ത് ഒരു അവസ്ഥയാണ് നാളത്തെ സമ്മേളനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെ സ്വാധീനിക്കാനായി ഉള്ളത് വി എസ് എപ്പോഴും നമ്മൾ ഇതിന് ഇപ്പോൾ മാത്രമല്ല വി എസ് ഇതിനു മുമ്പൊക്കെ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം അദ്ദേഹം ഒക്കെ സ്വാധീനത്തിൽ ഇപ്പം തനിക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടാക്കിയെടുക്കും നമ്മൾ തീരെ ഒരു ശ്രമവും നടന്നില്ല അഭ്യൂഹം മാത്രമാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല ശ്രീ ബാസുരേന്ദ്രബാബു അങ്ങനെ പറഞ്ഞു അതിൽ കാര്യമില്ല കാരണം നമുക്കറിയാവുന്നതാണ് നേരിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ഇതിലൂടെ കണ്ടിട്ടുള്ളതുമാണ് അവിടേക്ക് ചന്ദ്രൻപിള്ളയും ശർമ്മയും പോകുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പാർട്ടി സമ്മേളന പ്രതിനിധികളായിട്ടുള്ള ചന്ദ്രൻപിള്ളയും ശർമ്മയും പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമായല്ലോ അവർ സ്വയം തീരുമാനിച്ചവർക്ക് അങ്ങനെ പോകാൻ കഴിയില്ല പക്ഷേ ശ്രീ സജീവൻ ആ കാര്യത്തെക്കുറിച്ച് പാർട്ടിയുടേതായി വന്നിരിക്കുന്ന വിശദീകരണം വെച്ച് നോക്കുമ്പോൾ അതൊരു ദൗത്യമായി ആയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ വി എസ് എന്തുകൊണ്ട് പുറത്തേക്ക് പോയി എന്നുള്ളത് അറിയാത്ത അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള സുഹൃത്തുക്കളുടെ സഖാക്കളുടെ ഒരു അന്വേഷണമായി വേണമെങ്കിൽ അതിനെ കരുതാവുന്നതാണ് അല്ല അങ്ങനെ അങ്ങനെ ആവണം എന്നില്ല അത് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മനോഭാവം അറിയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഖവിവരം അറിയാൻ ഇവർ രണ്ടുപേരും പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നീട് പാർട്ടി എന്തെങ്കിലും ഔദാര്യം കൊടുത്തുകൊണ്ട് ബി എസ്സിനെ അനുനയിപ്പിച്ച് തിരിച്ചു ആയിരിക്കില്ല നിങ്ങൾക്ക് പലപ്പോഴും അപകടമുണ്ടാവും നിങ്ങൾ ഈ നിലപാടെടുത്താൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും അങ്ങനെ അത് ഓർമ്മിപ്പിക്കാനായിരിക്കും പോയിട്ടുണ്ടാവുക അങ്ങനെ എന്തായാലും അവരോട് പോയി ഒരു ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇപ്പോൾ നേരത്തെ സുരേന്ദ്രബാബു തന്നെ പറഞ്ഞ പോലെ ദൈവമായിട്ട് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എത്ര എത്ര സമയമാണെങ്കിലും പ്രകാശ് പാർട്ടി ജനറൽ സെക്രട്ടറി സംസാരിച്ചു ഫോണിൽ സംസാരിച്ചു അതുപോലും അതിലെന്താണ് ഉറപ്പ് കൊടുത്ത് ഉറപ്പ് കൊടുത്തില്ല എന്നുള്ളതല്ല അങ്ങനെ അവഗണി പൂർണ്ണമായിട്ടും അവഗണിക്കുകയായിരുന്നെങ്കിൽ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ബി എസ് പോകുന്ന അങ്ങനെ ഒരാൾ തന്നെ ഇല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ പാർട്ടി സമ്മേളനമായിട്ട് നടന്നു പോകാവുന്നതാണ് അതല്ലാതെ ഇപ്പോൾ പറഞ്ഞ രണ്ട് കാരണങ്ങൾ അഭ്യൂഹങ്ങൾക്ക് അപ്പുറത്തുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സംസാരിച്ചു എന്നുള്ളതും ഇനി നമ്മൾ എല്ലാവർക്കും കണ്ടിട്ടുള്ള ഈ രണ്ട് പാർട്ടി സഖാക്കൾ പോയ കാര്യമാണ് ഇതുകൊണ്ട് തന്നെ ബി എസിനോട് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ മാറ്റിയിട്ട് ഒരു ൻപിള്ളയും ശ്രീ ശർമ്മയും പോയത് പോലും ഊഹത്തിന്റെ പുറത്തുള്ള ഒരു വിശദീകരണമാണ് അങ്ങും ഇപ്പോൾ നിരീക്ഷിച്ചത് ശ്രീ രാമചന്ദ്രൻ താങ്കൾക്ക് എന്താണ് ഊഹിക്കാൻ പറ്റുക ഞാൻ രാവിലെ തന്നെ പറയുകയുണ്ടായി ചന്ദ്രൻപിള്ളയും ഏർ ശർമ്മയും പോയത് ഒരു അനുനയശ്രമത്തിന്റെ അതായത് പാർട്ടി നിയോഗിച്ച ഒരു അനുനയ ശ്രമത്തിന്റെ ഭാഗമായി എനിക്ക് വിവരമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അവർ പോകുന്നത് പോയത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു ദൗത്യത്തിൻ്റെ ഭാഗമാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ എന്തൊരു നാണംകെട്ട ദൗത്യമായിരുന്നു അത് കാരണം അച്യുതാനന്ദൻ പ്രതീക്ഷിക്കുന്നത് ബെർലിൻ കുഞ്ചൻ കുഞ്ഞനന്ദൻ നായരോട് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരു പി അംഗം പോയി അനുനയിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അച്യുതാനന്ദൻ്റെ അടുത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് അനുയായികളെ വിടുന്നത് അതെന്തൊരു നാണം ഘട്ട ദൗത്യമാണ് അവരോട് അദ്ദേഹം അഞ്ച് മിനിറ്റ് കൂടുതൽ സംസാരിച്ചിട്ട് പോലുമില്ല അപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വലിയ അനുനയ ശ്രമങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് വിവരമില്ല പാർട്ടിയിൽ തന്നെ നിലനിൽക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ അനുനയ ശ്രമങ്ങൾ നടത്തിയാൽ കൊള്ളാം എന്ന് വി എസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ചില യാചനയോ മറ്റോ ഉണ്ടായാൽ കൊള്ളാം അത്ര അതാണ് അവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മറ്റ് മാധ്യമ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു വിവരം പ്രേക്ഷകരെ അറിയിക്കാനുണ്ട് മറ്റ് ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തലസ്ഥാനത്തെ മാധ്യമ മേഖലകളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് വി ഒരിക്കൽ കൂടി കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു നാളെയോ മറ്റന്നാളോ എന്ന തരത്തിലുള്ള പ്രയോഗമാണ് വരുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവയ്ക്കും എന്ന ഒരു വാർത്തകൾ മറ്റ് ദൃശ്യവാർത്തകങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇത് ഇതൊന്നും വാർത്തകളല്ല ചില സൂചനകൾ വെച്ച് നൽകുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ രാമചന്ദ്രൻ താങ്കൾക്ക് അതുകൂടി പറയാം ഈ ഇതിനെ ഇത്തരത്തിലുള്ള ഒരു വാർത്തയെ അങ്ങനെ ഒരു പരിഗണനയിലേക്ക് വി എസ് അച്യുതാനന്ദൻ എത്തിയിരിക്കുന്നു എന്നാണോ അർത്ഥം അതിൻ്റെ ആ തീരുമാനം വി എസ് അച്യുതാനന്ദൻ എടുത്തെതെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തോൽവിയാണോ വിജയമാണോ കുറിക്കുന്നത് അതോ ഇത് എല്ലാത്തിനുമപ്പുറം മറ്റൊരു സമ്മർദ്ദ തന്ത്രം സമ്മർദ്ദ തന്ത്രത്തിൻ്റെ പരകോടി രാമചന്ദ്രൻ്റെ ഇന്നലത്തെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ അതാണോ ഏത് തരത്തിലാണ് ഈ വാർത്തകളെ ഇപ്പോൾ വരുന്ന ഈ വാർത്തകളെ രാമചന്ദ്രൻ വർഗീകരിക്കുക അതായത് വി എസിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊരു പാറ്റേൺ ഉണ്ടല്ലോ ആ പാറ്റേൺ പാർട്ടി മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് അത്തരം സമ്മർദ്ദ തന്ത്രങ്ങളെല്ലാം കാലഹരണപ്പെട്ടു പോയി അതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം പാർട്ടിയോട് ചോദിക്കാതെ തന്നെത്താൻ അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടിയിൽ പാർട്ടിയിലുണ്ടാകുമോ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുവാൻ ആലോചിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുചരവൃന്ദം പ്രചരിപ്പിക്കുന്ന ഒരു വാർത്ത മാത്രമാകാൻ ആണ് സാധ്യത അനുചരവൃന്ദം ലാളിച്ച് ഒരു മനുഷ്യനാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം അല്ലല്ലോ രാജിവെക്കേണ്ടത് അതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമെങ്കിലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയാണ് വേണ്ടത് ശ്രീ ഭാസുരേന്ദ്ര ബാബു ഈ പറയുന്ന കാര്യം വീണ്ടും ചോദിക്കുകയാണ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി പല സ്ഥാനങ്ങളിലിരുന്ന മനുഷ്യനാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തെ കുറച്ച് എന്ന് ശ്രീ എസ് ആർ തന്നെ പലരും നേരത്തെ പറയുന്നുണ്ട് പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പാർട്ടിയിൽ തന്നെ പല നിലകളിൽ പോളിറ്റ് ബ്യൂറോ വരെ പോയിട്ടുള്ള മനുഷ്യനാണ് ഇരുന്നിട്ടുള്ള ആളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രിയായിരുന്നു സി പി എമ്മിനെ സംസ്ഥാനത്ത് നയിച്ച ആളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ഫലമായി പാർട്ടി നയിച്ചിട്ടുള്ള പാർട്ടിയെ നയിച്ചിട്ടുള്ള പ്രവർത്തികളുടെ ഫലമായി ഒക്കെ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് പല കാലങ്ങളിൽ കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ ആ തൊണ്ണൂറ് വയസ്സിന് അപ്പുറമായി ഇപ്പോഴും പല സമ്മേളനങ്ങളിലും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ എടുത്താൽ ചിലപ്പോൾ ഒരു മടുപ്പ് ഉണ്ടായിട്ടുണ്ടാകാം അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞവർ വരെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന അവസ്ഥകൾ വരെ നമ്മൾ കാണുന്നുണ്ട് ഇനി അടുത്ത സമിതിയിലേക്കുള്ള പോക്കിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ നാളെ ഒരു ഘട്ടത്തിലാണെങ്കിലും വി എസ് എങ്ങനെയാണ് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ ക്രിയാത്മകമായി ചെയ്യാവുന്ന ഒരു ഒരു പദവിയിലേക്ക് ഇനി ചെയ്യാവുന്ന പദവിയിലേക്ക് മാറേണ്ടത് എന്നൊരു ചോദ്യം ശ്രീ ബെർലിൻ കുജാനന്ദൻ നായർ തന്നെ ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരുപക്ഷെ അദ്ദേഹം സജീവ പ്രവർത്തനത്തിൽ നിന്ന് മാറിയാൽ പലതും എഴുതും പല കാര്യങ്ങളും പാർട്ടിയെക്കുറിച്ച് തന്നെയുള്ള കൂടുതൽ ഗഹനമായ ഗവേഷണത്തിൽ ഏർപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നിമിഷങ്ങളിലേക്ക് ഈ വിമർശനങ്ങൾ കേട്ടുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിൽ ഇനി തുടരാനുള്ള ഒരു താല്പര്യം തനിക്കില്ല തലമുറകളുടെ വ്യത്യാസമുണ്ട് എന്നൊരു തോന്നൽ കൂടി ഉണ്ടാകാനുള്ള സമയം ആണോ ഇത് അത് അതുകൂടി ഊഹിക്കാനുള്ള ഒരവസ്ഥയുണ്ടോ ഇപ്പോൾ അല്ല അതിപ്പോൾ ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞ വാർത്ത ഈ പുതിയ ഊഹാഭോഗം അത് പ്രചരിക്കുന്നത് നാളെയോ മറ്റന്നാളോ അദ്ദേഹം രാജിവെക്കും എന്നതാണ് എങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച അവസ്ഥ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് എന്നത്മാനിക്കാം കാര്യം ആരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ രാജിഭീഷണി ഉണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടുക പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജി എന്ന് ഞാൻ പറയുന്നത് അച്യുതാനന്ദൻ രാജിവെച്ചാൽ അത് വാർത്തയാകും കാര്യം അലങ്കരിച്ച ഒരു സ്ഥാനവും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ രാജി എന്ന വാക്ക് അദ്ദേഹത്തിന് നിഘണ്ഡുവിൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അതൊരു വാർത്താ പ്രാധാന്യം നേടിയേക്കാം എങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുമാതിരി എല്ലാം അഭ്യൂഹങ്ങളായിരിക്കുമ്പോൾ ഇതിന് ഇടാൻ രണ്ട് കൂട്ടറൊക്കെ കഴിയൂ ഒന്ന് പാർട്ടി ഒന്നുകിൽ പാർട്ടി നേതൃത്വത്തിന് അല്ലെങ്കിൽ സാക്ഷാൽ അച്ഛതാനന്ദത്തിന് തന്നെ അതുവരെ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും ഇപ്രകാരം അഭ്യൂഹങ്ങളുടെ ഒരു പ്രളയപ്രവാഹത്തിന് താൻ കാരണമാകുന്നു എന്നത് ഒരു പാർട്ടി കാരണം എന്ന നിലയ്ക്കും പാർട്ടിയുടെ സമുന്നതനായ നേതാവ് എന്ന നിലയ്ക്കും അച്യുതാനന്ദനെ സംബന്ധിച്ചോളം ഭൂഷണമല്ല എന്ന് മാത്രമല്ല ഉത്തരവാദിത്ത നിർവഹണ സ്വഭാവത്തോട് കൂടിയതുമല്ല ശ്രീ എസ് ആർ അങ്ങനെയാണെങ്കിൽ ശ്രീ വി എസിനെ വീണ്ടും ഈ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇപ്പം ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ സഹായിക്കുന്നു എന്ന് പറയുന്നവരോ വീണ്ടും ഒരു അച്ചടക്ക ലംഘനത്തിന് കൂടി പ്രേരിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് നാം മനസ്സിലാക്കണം കാരണം ഇനിയിപ്പോൾ അദ്ദേഹം രാജിവെക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു മറ്റേ വാർത്ത നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഇദ്ദേഹത്തെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പാർട്ടി സംസ്ഥാന ഘടകം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു അത് വസ്തുതയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം അദ്ദേഹം അയ്യോ പോവല്ലേ പോവല്ലേ എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അത് സംഭവിച്ചാൽ അത് ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചത് ലാലു ഇവിടെ പറഞ്ഞില്ലേ ഇത്രയും കാലമായി ഇത്രയും സ്ഥാനങ്ങളെല്ലാം വഹിച്ച ഒരാൾ ഇനി എന്തിന് ഒരു ഉപശ്രമ ജീവിതത്തിലേക്ക് പോകുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കരണീയമായിട്ടുള്ള കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ശ്രീ വി എസ് എന്തു ചെയ്താലും വാർത്തയാണ് ശ്രീ അജിത് കുമാർ അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ അങ്ങനെ സ്വാഭാവികമായി അദ്ദേഹം ചിന്തിച്ചാലും അതൊരു വലിയ വാർത്തയാണ് ആഘോഷമാണ് പക്ഷേ അതിനുള്ള സമയം പോലും കൊടുക്കാതെ അദ്ദേഹം അടച്ചിട്ട മുറിയിൽ ഉറങ്ങുമ്പോഴും മുൻപ് മാധ്യമങ്ങൾ പോലെ വലിയ ചിന്തകളിലാണ് എന്ന ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ തന്നെ നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഉറങ്ങുകയാണ് എന്ന് ആ സമയത്തൊന്നും അങ്ങനെ വലിയ ഗഹനമായ ചർച്ചകളല്ല എന്നുള്ളതൊക്കെ പലപ്പോഴും പല ഈ പറയുന്ന മാധ്യമങ്ങളിലൊക്കെ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ സ്വാഭാവികമായി എടുക്കുന്ന ചില തീരുമാനങ്ങളെപ്പോലും അദ്ദേഹത്തിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി അച്ചടക്ക ലംഘനത്തിലേക്ക് നയിക്കുന്നുണ്ടോ പലപ്പോഴും ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നും ടീ ബ്രേക്കിനിറങ്ങി വന്ന വേലിക്കകത്ത് വീട്ടിൽ താമസിച്ച് അത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണി ഇരുപത്തെട്ട് മണിക്കൂറിന് മുമ്പ് തിരുവനന്തപുരത്തേക്ക് വന്നത് അദ്ദേഹം ജീവിതം നയിക്കാനാണെന്ന് ശ്രീ എസ് ആർ ശക്തിധരൻ അല്ലെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഞാനിതാ മര്യാദക്കാരനായി നിർവ്വാണത്തിൽ പ്രവേ രാഷ്ട്രീയ നിർവ്വാണത്തിൽ പ്രവേശിക്കാൻ പോകുന്നു എന്ന് കരുതുന്നത് കരുതുന്നത് ശരി അങ്ങനെ വസ്തുതാപരമായ ഒരു വിലയിരുത്തലാണെന്ന് എനിക്ക് തോന്നില്ല ഒരു പക്ഷേ വാസുരേന്ദ്രബാബുവിൻ്റെ എസ് ആർ ശക്തീരൻ്റെയും ഒക്കെ ഒരു ആഗ്രഹമായിരിക്കും അദ്ദേഹം പ്രായമായി ഇനി വിശ്രമിച്ചോട്ടെ എന്നുള്ള സ്നേഹമുണ്ട് ഒരു സൂചന സംസാരത്തിലുണ്ട് അല്ല ഞാൻ എൻ്റെ ഞാൻ കേട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വി എസ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എന്തുകൊണ്ട് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അവിടെ നടന്ന ദേശീയ അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ചല്ല ചർച്ചയല്ല വിഷയങ്ങളെ കുറിച്ചുള്ള പ്രമേയങ്ങളെ അല്ലെങ്കിൽ അവിടെ നടന്ന എന്തെങ്കിലും പ്രവർ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയല്ല കഴിഞ്ഞ ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് കൈരളി ടി പോലും നടത്തുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ പ്രസക്തിയാണെന്ന് വിളിച്ചോണ്ടത് വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് മാധ്യമങ്ങളാക്കി ഇപ്പം എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അപ്രസക്തമായ ഒരു വ്യക്തിയെക്കുറിച്ച് ഈ തരത്തിൽ ചർച്ച നടത്തുമോ ഒരിക്കലും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് മാർസിസ്റ്റ് പാർട്ടിയിൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനൊരു പ്രസക്തിയുണ്ട് പിന്നെ ആ സംഘടന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വി എസ് അച്യുതാനന്ദൻ്റെ ഉപദേശകരോ അദ്ദേഹവുമായി രാഷ്ട്രീയ ബന്ധമുള്ള ആളോ അല്ല അദ്ദേഹവുമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത ആളാണ് ഇപ്പോൾ പുറത്തുനിന്ന് ഒരു ഒരു പത്രപ്രവർത്തകൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ഇപ്പം അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ഇവരാരും ശ്രമിക്കുന്നില്ല അദ്ദേഹം പോക്കോട്ടെ വാതിലിൽ കാണിച്ചു കൊടുക്കുന്ന ഭാസുരേന്ദ്രബാബുവിൻ്റെ ഭാഷയിൽ അദ്ദേഹം പുറത്തോട്ട് പൊക്കോട്ടെ എന്നുള്ള ഒരു പാർട്ടി സമീപനമാണെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കുക ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ കരണീയമായിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന് തിരിച്ച് എല്ലാം കീഴടങ്ങി സറണ്ടർ ചെയ്ത് അദ്ദേഹത്തെ ഈ നിലപാടെടുത്ത ആ വളരെ സീനിയറായ നേതാവ് സറണ്ടർ ചെയ്ത് പാർട്ടിക്ക് കീഴടങ്ങി യാചിച്ചുകൊണ്ട് ഇവരും ഇവിടെ ചർച്ച ചെയ്ത യാചന എന്നാണ് അങ്ങനെ യാചിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ യാചനയുമായി ആലപ്പുഴയിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാകുമോ ഒരിക്കലും വി എസ് ആതിന് തയ്യാറായി അജിത് കുമാർ തിരിച്ചു വരാം എന്തായാലും ഇപ്പോൾ മറ്റു മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത വി എസ് കടുത്ത നടപടികൾ ആലോചിക്കുന്നു രണ്ട് ദിവസത്തിനകം അദ്ദേഹത്തിൻ്റെ രാജി പ്രതിപക്ഷ നേതൃപദത്തിൽ നിന്ന് ഉണ്ടാകാം എന്നാണ് അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ ഇവിടെ ഇവിടെ തന്നെ എത്തിയിരിക്കുന്ന നിരീക്ഷകർ പറയുകയുണ്ടായി അത് മറ്റൊരു സമ്മർദ്ദ തന്ത്രം അത് എന്ന് എന്ന് തുടങ്ങി അത് അദ്ദേഹം ചിലപ്പോൾ രാജ്യയ്ക്ക് തയ്യാറായേക്കും വരെയുള്ള നിരീക്ഷണങ്ങൾ മുന്നോട്ട് വന്നു